അലക്സ് കേൾക്കാവോ? ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഓക്കെ നോ ഐ വാട്ട് ഐ ഐ തിങ്ക് ഐ വാസ് ഇൻ മൂഡ് ലോ ഐ ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ സേ ഐ ഞാൻ തർക്കിഫൈ തിങ്സ് ആൻഡ് ഓൾ ആസ് ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബിലീവർ ബ്ലൈൻഡ് ബിലീവർ ആൻഡ് പേഴ്സൺ ഹാവിംഗ് സയന്റിഫിക് ടെമ്പർ നൗ ബ്രിംഗ് ഇൻ ആഡ് ഹോമിനംസ് യാ യാ ഓക്കെ ആൻഡ് ജെറൻബോ മണപ്പോത്തേക്ക് ഞാൻ ജെറൻബോ പറഞ്ഞ വിഷയം പറയാണ് അതായത് ജെറൻബോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എവല്യൂഷൻ മ്യൂട്ടേഷന്റെ കാര്യം പറയും മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് ആൻഡ് ദേർസ് എ മിൽ ദേർസ് എ ചാൻസ് ഈവൻ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ദേർസ് എ ചാൻസ് ഓഫ് മ്യൂട്ടേഷൻ ടു സസ്റ്റെയിൻ ആൻഡ് ദ തേർഡ് തിങ് ഇസ് ദാറ്റ് യു ടോൾഡ് ദാറ്റ് ആഫ്റ്റർ മ്യൂട്ടേഷൻ ദ തിങ്സ് വിൽ ബി എവോൾവിംഗ് അല്ലേ ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ്സ് നോട്ട് ദ തിങ്സ് വിൽ ബി ഫോർ എ മ്യൂട്ടേഷൻ ഇറ്റ് ഹാസ് ടു ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ഇൻ എ പോപ്പുലേഷൻ ടു ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് population for stabilizing it will take some millions of years no yes yeah but that itself is proving that no because if it is stabilizing and it takes millions of years it is the process of evolution no but then paksha njan parnallo beneficial mutations work by breaking down something else they don't work See, they break down something else. See, evolution എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിൽഡിംഗ് ഫ്രം സിംപിൾ ടു കോംപ്ലെക്സ് ഇപ്പോൾ ബിൽഡിംഗ് ഫ്രം സിംപിൾ ടു കോംപ്ലെക്സ് യു കനോട്ട് ബ്രേക്ക് തിങ്സ് ഡൗൺ യു അങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് യു കനോട്ട് യു നോ ബിൽഡ് സംതിങ് കോംപ്ലെക്സ് ഞാനൊരു വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ തരാം ഒരു 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 ബിൽഡിങ്ങിലാണെങ്കിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ യു നോ ഇറ്റ് ഹാസ് ടു ബി one step above the other one step above the other if you want to reach from ground 1 to ground 2 the problem with blind natural processes is you if one mutation is beneficial you cannot predict if the next mutation will be beneficial or not annu parnal first merlot or step kerritte pinne taarot irikum rendu step taarot irikum povane adu kaniṭṭu adutha mutation nadakkunathu pinneyum taarot povana oru mutation anengil you will never come to that because mutations are blind it's blind processes cannot build anything oru mutation kaniṭṭu oru kaaryam parayatte oru minute appo if you want to build a structure you have to have direction blind processes cannot build things with direction ennu parnal oru example njan parayam ഈ ബാക്ടീരിയയിൽ ആണെങ്കിൽ ഒരു ഫ്ലാജല്ല എന്ന് പറയുന്ന ഒരു ഒരു കോമ്പണന്റ് ഉണ്ട് അതാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ബാക്ടീരിയ ആണെങ്കിൽ സ്വിം ചെയ്യാൻ അലോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് ഫ്ലാജല്ല എന്ന് പറയുന്നത് ഒരു ഫ്ലാജല ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു അസംബിൾ യൂണിറ്റ് 1 അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു അസംബിൾ യൂണിറ്റ് 2 ആ യൂണിറ്റ് 1 കൊണ്ട് മാത്രം ഒരു ഫ്ലാജല ഉണ്ടാവത്തില്ല യൂണിറ്റ് 2 മസ്റ്റ് ഹാപ്പൻ ഇൻ സിൻക്രണി അല്ലെങ്കിൽ ഇൻ സിൻക്രണി വിത്ത് യൂണിറ്റ് 2 അപ്പം അത് രണ്ടും യു നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നില്ല എങ്കിൽ ദെൻ യു നോ യു ആർ നെവർ ഗോയിങ് ടു കം ഹൂ നോസ് ആഫ്റ്റർ സ്റ്റെപ്പ് 1 മ്യൂട്ടേഷൻ യു ഗെറ്റ് സ്റ്റെപ്പ് 2 മ്യൂട്ടേഷൻ വിച്ച് ഇസ് നെഗറ്റീവ് ദെൻ യു നോ യു ആർ അഗൈൻ ബാക്ക് ടു ഗ്രൗണ്ട് സീറോ എത്ര പ്രാവശ്യം ഗ്രൗണ്ട് സീറോ നെഗറ്റീവ് ആയിട്ട് നമ്മൾ പോകും സോ ബ്ലൈൻഡ് പ്രോസസ്സസ് കനോട്ട് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്ന ഈ സ്റ്റെപ്പ് 1 മ്യൂട്ടേഷൻ നടന്നിട്ട് സ്റ്റെപ്പ് 2 മ്യൂട്ടേഷൻ നടക്കാതെ തിരിച്ച് റിവേഴ്സ് പ്രോസസ് നടന്നു സംഭവിച്ചു അത് പിന്നെ ഫോർവേഡിലോട്ട് പോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഫോർവേഡ് മ്യൂട്ടേഷൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ അതായത് സ്റ്റെപ്പ് 1 എന്ന് നെഗറ്റീവ് എന്ന് വന്നിട്ട് പിന്നെ തിരിച്ച് സ്റ്റെപ്പ് 1 ലേക്ക് പോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് അതങ്ങനെ പറയാൻ പറ്റത്തില്ല ബട്ട് ദെൻ ദാറ്റ്സ് ദ പ്രോസസ്സ് ദീസ് ആർ ബ്ലൈൻഡ് പ്രോസസ്സസ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോ എവല്യൂഷൻ ഹാപ്പൻഡ് ഒരു മിനിറ്റ് ബിക്കോസ് ഓഫ് എ പ്രോബബിലിറ്റി അതായത് താങ്കൾ ചോദിച്ച് അങ്ങോട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് എവല്യൂഷൻ നടന്നു ഇസ് ദാറ്റ് വാട്ട് യു ആർ സേയിങ് ഹലോ അതാണോ പറയുന്നത് അല്ല അതല്ല ഞാൻ പറയുന്നത് ദേർസ് എ പോസിബിൾ ബിക്കോസ് എവല്യൂഷൻ ഈസ് നോട്ട് ഗൈഡഡ് ബൈ എനിവൺ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൗട്ട് പോസിബിലിറ്റീസ് ലെറ്റ്സ് ടോക്ക് അബൗട്ട് എവിഡൻസ് ലെറ്റ് മീ ടെൽ there I am not telling that evolution is guided by anyone it is a possibility that there is a possibility of getting to minus 1 to 1 again so that is a possibility of evolution happening again so I am not saying that it is not a possibility that one after one two has to happen two after three has to happen no nothing like that it may vary Jerenbo also has already stated that there is a possibility of coming to one no but how many but you know how many mutations are required to make from one form to another form
സെക്കൻഡ് തിങ് ഓൾ മ്യൂട്ടേഷൻസ് മൈറ്റ് നോട്ട് ഹാപ്പൻ ഇൻ ദ സെയിം ജീൻ. ഒരു ജീനിൽ ഒരു മ്യൂട്ടേഷൻ നടന്നിട്ട് യു മൈറ്റ് ഹാവ് മ്യൂട്ടേഷൻ ഇൻ സം അതർ ജീൻ. ആൻഡ് വാട്ട് ഇസ് യു നോ മോസ്റ്റ് ആസ് ഐ ടോൾഡ് യു 99.9% മ്യൂട്ടേഷൻസ് ആർ ഡെട്രിമെന്റൽ, ദേ ആർ നോട്ട് ബെനിഫിഷ്യൽ. അപ്പം ഈ സോ ബേസിക്കലി യു ഹാവ് ടു യൂസ് ലോട്ട് ഓഫ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബിക്കോസ് യു നോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ജെറൻ ബ്രോ ഇതിനകത്ത് ഇൻവോൾവ് ആയ പ്രോബബിലിറ്റി കാൽക്കുലേഷനെ പറ്റി അലക്സിന് വല്ല ധാരണ ഉണ്ടോ? അതായത് അലക്സ് പറഞ്ഞു, അലക്സ് അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യണം, അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. അലക്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശിഷിനെ അലക്സ് നേരത്തെ പറഞ്ഞു, ഞാൻ തിരിച്ചു പറയുകയാണ്, അലക്സ് ബ്ലൈൻഡ് ബിലീവർ. അപ്പൊ അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് അലക്സേ, ഇവിടെ ഞങ്ങൾ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനത്തെ റൂംസ് സെറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലബ് ഹൗസിൽ കാണുന്നതാണ്. അല്ല, വൺ സെക്കൻഡ് ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ, മ്യൂട്ട് ചെയ്തു. അലക്സ് ഇത് വെർജിൻ ബർത്ത് വഴി കയറി ചെന്ന് മേടിച്ച പണിയാണ്, അതുകൊണ്ട് അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യാവും. എനിക്ക് വേണമെങ്കിൽ അല്ല, ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നെ ഇത് പണിയാണ് മറ്റത് അങ്ങനെ നിങ്ങൾ ഫാക്ടിലേക്ക് വാ, അല്ലാതെ അങ്ങനെ തോപ്പിക്കും. എനിക്ക് ബാക്ക് ചാനലിൽ ഒരു മെസ്സേജ് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ആശിഷ് അത് അഡ്ഹോമിനം എന്ന് പറഞ്ഞപ്പോഴത്തേന് വളരെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അലക്സ് പറഞ്ഞ അതെ, യെസ് യെസ്, ഭയങ്കര യു നോ ദി, ഞാനിവിടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഓപ്പൺലി താഴെ ഇരിക്കുന്ന ആൾക്കാരോടും പറയാം, ഇവിടെ സ്വയം യുക്തിവാദികളെന്നും നിരീശ്വരവാദികളെന്നും പറഞ്ഞ് നടക്കുന്ന ടീംസ് അല്ല സ്റ്റാർട്ടിംഗ് ഫ്രം സി രവീന്ദ്രനും താഴോട്ടും. ഇവരാരും സംഭവങ്ങൾ അറിയാവുന്നവരുടെ മുൻപിൽ ഒന്നും സംസാരിക്കത്തില്ല ഈ വിഷയങ്ങളൊന്നും തന്നെ. അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്, ജരൻ ഇവിടെ ഉണ്ട്, ബാക്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ നടന്നുകൂടെ, ഇങ്ങനെ നടന്നുകൂടെ നമ്മളിവിടെ വന്നതിപ്പോ അലക്സ് പറഞ്ഞു ഞാൻ എവിഡൻസ് തരാമെന്ന് പറഞ്ഞാൽ വന്നെ, എവിഡൻസ് ഇല്ലാതെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതാണ് ബ്ലൈൻഡ് ബിലീവർ. അപ്പൊ ഞാൻ ഫാക്ട് ബേസ്ഡ് ആണ്, താങ്കൾ ഞാൻ ബ്ലൈൻഡ് ബിലീവർ എന്ന് പറഞ്ഞു. ഞാനിവിടെ നിയോ ഡാർവിൻ എവല്യൂഷന്റെ കാര്യം പറഞ്ഞത് കേട്ടോ, അതായത് താങ്കൾ തന്നെ ഒരു ഗൈഡ് അല്ലാത്ത പ്രോസസ് എന്ന് വിളിച്ച് എവല്യൂഷണറി ബയോളജിസ്റ്റ് ലോകത്തിൽ 2012 ഗാലപ് പോൾ അനുസരിച്ച് 45% എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ ഗൈഡഡ് എവല്യൂഷൻ, തിയറിസ്റ്റിക് എവല്യൂഷൻ ആണ് വിശ്വസിക്കുന്നത്. 55% ആണ് നോൺ ഗൈഡ് നിയോ ഡാർവിനിയൻ, അതായത് പ്രോസസ് സ്ട്രക്ചറലിസം മാറ്റി വെച്ച് നിയോ ഡാർവിനിയൻ എവല്യൂഷൻ മാനി. പക്ഷേ ഇവിടെ ഞാൻ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്ന പ്രോബബിലിറ്റി കാൽക്കുലസ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോബബിലിറ്റി ആണ്. അതായത് ജരൻ നേരത്തെ പറഞ്ഞ് ഈവൻ ഓൺ ആൻ അഗ്രിഗേറ്റ് സ്കെയിൽ, ഇപ്പൊ നമ്മൾ ഈ എന്തോ പറയുന്നത് ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ -1 മണ്ണിന് പോയിട്ട് തിരിച്ച് -1 വന്നാലും ദ പോയിന്റ് ഇസ് ദാറ്റ് അഗ്രിഗേറ്റ് ദി എവല്യൂഷണറി പ്രോസസ് മൂവ്സ് ഫോർവേഡ്. ഇപ്പം ഒരു ഹ്യൂമൻ ഐയുടെ കാര്യം എടുത്താൽ യുനോ ഈ ഐ ഇസ് ലൈക്ക് എന്താ പറയുന്നത് ഒരു ക്യാമറയെക്കാളും പ്രിസൈസ് ആണ്. എവല്യൂഷണറി ബയോളജിസ്റ്റുകളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ 7 ഇൻഡിപെൻഡന്റ്ലി ദ ഐ ഹാസ് ഇവോൾവ്ഡ്. അതുകൊണ്ടാണ് ഇന്ന് എവല്യൂഷണറി ബയോളജി പറയുമ്പോഴത്തേക്ക് കേംബ്രിയൻ എക്സ്പ്ലോഷൻ പറയാതെ നമ്മൾ സംസാരിക്കാറില്ല. കേംബ്രിയൻ എക്സ്പ്ലോഷൻ പറയുമ്പോഴത്തേന് സ്റ്റീഫൻ ഗോൾഡിന്റെ ഒക്കെ വർക്കിനെ ഏറ്റവും അധികം സ്വാധീനിച്ച എവല്യൂഷണറി ബയോളജിസ്റ്റ് പാലിയന്റോളജിസ്റ്റ് ഇന്ന് സൈമൺ കോൺവേ, സൈമൺ CONWAY കോൺവേ മോറിസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ എവല്യൂഷണറി ബയോളജിസ്റ്റും പാലിയന്റോളജിസ്റ്റും. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇൻഡിപെൻഡന്റ്ലി ഇൻഡിപെൻഡന്റ് സ്ട്രെയിൻസ് ഓഫ് യുനോ എന്നെ വിളിക്കുന്ന തന്നെ എവല്യൂഷണറി കൺവേർജൻസ് ആണ്. അപ്പൊ എവല്യൂഷണറി പ്രോസസ് ഇങ്ങനെ കൺവേർജ് ആകുവാണ് ഒരു എൻഡിലേക്ക്, ആ എൻഡിലേക്ക് കൺവേർജ് ആകുന്ന പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഐ ഇവോൾവ് ആകണമെങ്കിൽ ഐ മാത്രമല്ല ഈ എൻറ്റയർ എക്യുപ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ ഒരു യുനോ ഒരു ഒരു കസാര നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ കസാരയിൽ ഒറ്റക്കാല് മിസ്സിംഗ് ആയാലും കസാര ആകത്തില്ല. അതുപോലെ തന്നെ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൾ മാത്രം അല്ലെങ്കിൽ അകത്ത കറുത്ത കൃഷ്ണമണി മാത്രം ഉണ്ടായാൽ അത് കണ്ണാകത്തില്ല. അതിനകത്ത് എല്ലാ എക്യുപ്മെന്റും ഐ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിസ്റ്റം, അതാണ് നേരത്തെ ജരിം പറഞ്ഞ ഇറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. എല്ലാ ഇതും ഇവോൾവ് ആയിട്ട് അത് കറക്റ്റ്ലി കൺവേർജ് ആയാലേ അതൊരു കണ്ണാകത്തുള്ളൂ. ആ ആ കണ്ണും കണ്ണും ബ്രെയിനുമായിട്ടും കറക്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്താലേ അതൊരു ഫങ്ഷനിങ് ഐ ആയി മാറത്തുള്ളൂ. ഇതിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേഷനെ പറ്റിയാണ് അലക്സിനോട് ചോദിച്ചത്. അപ്പൊ ഇത് എങ്ങനെയാണ് മ്യൂട്ടേഷൻ വഴി ഇവിടെ എത്തുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഓക്കെ. അശർ പറയുന്നത് ഈ ഗൈഡഡ് എവല്യൂഷനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ.
അപ്പം ഈ ഗൈഡഡ് എവല്യൂഷന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഞാൻ പറഞ്ഞില്ല അഗൈൻ ടോപ്പിക് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് പറയാം ഞാൻ സൈലന്റ് ആയിട്ടൊന്നുമില്ല പറയട്ടെ അത് ഗൈഡഡ് എവല്യൂഷൻ ആണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ഒരു ഫ്ലോസും ഇല്ലാത്തൊരു ബോഡി ആയിരിക്കണം ഹ്യൂമൻ ബോഡി പക്ഷെ ഞാനിപ്പോ ഒരു അഞ്ചാറ് ഫ്ലോസ് ഞാൻ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പം അതില് അപ്പൊ അതെന്താ ഗൈഡഡ് എവല്യൂഷൻ അല്ലേ അപ്പൊ അത് ഞാനിവിടെ ഞാനിവിടെ എവല്യൂഷൻ ആണെന്ന് പോലും പറഞ്ഞില്ലേ ഫ്ലോസിനെ കുറിച്ച് പറഞ്ഞു അല്ല അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യ് താഴെയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ചോദ്യം ഞാൻ വളരെ കൃത്യമാണ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഞാനിവിടെ ഗൈഡഡ് എവല്യൂഷൻ ആണോ നോൺ ഗൈഡഡ് എവല്യൂഷൻ ആണോ എവല്യൂഷൻ അല്ലേ ഏത് വ്യൂ എടുക്കണം ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല താങ്കളാണ് നോൺ ഗൈഡഡ് എവല്യൂഷൻ ആണെന്ന് പറഞ്ഞത് അപ്പൊ ഞാനിവിടെ താങ്കൾക്ക് കൃത്യം റെഫറൻസ് സഹിതം എവല്യൂഷണറി കൺവേർജസിനെ പറ്റിയും ഇതിൽ ഇൻവോൾവ് ആയ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോബബിലിറ്റി കാൽക്കുലേഷനെ പറ്റിയും കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇനി താങ്കൾ ഇതാണോ അപ്പൊ ആ ഗൈഡാണെങ്കിൽ ഇങ്ങനെ വരണ്ടേ അങ്ങനെ വരണ്ടേ അതല്ല ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എങ്ങനെയാണ് ആ എൻഡിലേക്ക് ജെറിൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ആ എൻഡിലേക്ക് എങ്ങനെയാണ് കൺവേർജ് ആകുന്നത് എങ്ങനെയാണ് ഈ പ്രോസസ്സ് ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ മ്യൂട്ടേഷൻ വഴി അത് ബ്ലണ്ടറാണ് കാരണം മ്യൂട്ടേഷൻ വഴി ഒരിക്കലും എവല്യൂഷൻ ആകുന്നില്ല കാരണം അതിന് അങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നത് തന്നെ ഐ മീൻ പ്രോബബ്ലി ഇൻഡിക്കേറ്റ് ദാറ്റ് യു ഹാവ് നോട്ട് റെഡ് ദ ലിറ്ററേച്ചർ നൗ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഞാനൊരു കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ ആ കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേന് അതിന്റെ ഹെഡോ ടെയിലോ വരുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.5 ആണ് രണ്ട് തവണ ടോസ് ചെയ്യുമ്പോഴത്തേന് രണ്ടും ഹെഡ് വരണമെങ്കിൽ 0.25 ആണ് അങ്ങനെ ഒരു 100 തവണ ടോസ് ചെയ്യുമ്പോഴത്തേന് അതിന്റെ പ്രോബിലിറ്റി കുറഞ്ഞോണ്ടിരിക്കും ഇത് ഞാൻ ജസ്റ്റ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുന്നത് പക്ഷേ അല്ലെങ്കിൽ മേ ബി സോറി ബെർണോളി ട്രയലിന്റെ കാര്യം പറയുന്നത് പക്ഷേ എവല്യൂഷണറി പ്രോസസ് ബെർണോളി ട്രയൽസ് അല്ല യുനോ സോ ഈവൻ ഇഫ് യു സേ ദാറ്റ് ഇൻഡിവിജ്വലി ഇറ്റ് ക്യാൻ ഈ എല്ലാ ചെയിൻ ഓഫ് ഇവന്റ്സും ക്യാൻ ഗോ ഫ്രം 1 to -1 ആൻഡ് -2 ക്യാൻ ഗോ ബാക്ക്വേർഡ്സ് ഇവൻച്വലി യു സേയിങ് ദാറ്റ് ദി എൻറ്റയർ പ്രോസസ് മൂവ് ഫോർവേഡ് ഇങ്ങനെ മൂവ് ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു കാൽക്കുലസ് വരുന്നുണ്ട് പ്രോബബിലിറ്റി കാൽക്കുലസ് വിച്ച് ഇസ് ഇൻക്രെഡിബ്ലി സ്മോൾ അത് ഇവൻച്വലി വന്നിട്ട് ഇപ്പൊ ഞാൻ ഹ്യൂമൻ ഐഡ എവല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് നേരത്തെ എവിൻ പറഞ്ഞ ജെറിൻ പറഞ്ഞ പോലെ അത് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു എൻഡിലേക്ക് പ്യുവർ ബ്ലൈൻഡ് യുനോ ചാൻസ് എവല്യൂഷൻ എങ്ങനെ എത്തുമെന്ന് കൃത്യമായിട്ട് എവിഡൻസ് പറ പക്ഷെ ഇപ്പൊ എന്താണെന്നറിയോ ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം എവല്യൂഷൻ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ലോ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് അപ്പം ഈ പ്രോബബിലിറ്റി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇയേഴ്സ് ടൈം അതിൻ്റെ അകത്തുണ്ട് അതായത് -1 to -1 തിരിച്ച് -1 തിരിച്ച് -2 പിന്നെ -1 -3 പിന്നെ -1 അങ്ങനെ പോകാനുള്ള പ്രോബബിലിറ്റി ഇത് ചെയ്യാനായിട്ടുള്ള ടൈം ഇസ് ദർ ബിക്കോസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ടൈം കൂടുന്നതാണ് ഇവിടെ പ്രോബബിലിറ്റി കുറയാൻ പ്രോബബിലിറ്റി പ്രോബ്ലം ആക്ച്വലി യുനോ എവല്യൂഷൻ നേരിടുന്നത് നോ ആഫ്റ്റർ ജെറിൻ സ്പീക്സ് ഫ്രീ തിങ്കർ ഒന്നും സോ അലക്സ് പറയുന്നത് മ്യൂട്ടേഷൻസ് ആർ പോസിബിൾ പക്ഷെ യുനോ ഈ ലെറ്റ്സ് സീ ദേർസ് എ ലോട്ട് ഓഫ് ഇഫ് ദേർസ് എ ലോട്ട് ഓഫ് ഇഫ് ദേർസ് എ ലോട്ട് ഓഫ് ബട്ട്സ് ഒരു മ്യൂട്ടേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ മോളിക്യൂൾ ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ ഫംഗ്ഷൻ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡെട്രിമെന്റൽ ടു ദ ഫംഗ്ഷൻ നമ്പർ വൺ ടു ഗെറ്റ് യുനോ യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് ബൈ ഡൂഗ്ലസ് ആക്സ് എഴുതിയ ഒരു ബുക്ക് ഉണ്ട് to generate a protein with a new function see all life is based on protein function okay if a mutation has to be beneficial it has to give allengil let's say ipo oru pudiyoru protein with a new function varanengil there's a lot of things to change the protein has to get a new fold it has to be able to have you know a new function it has to there's a lot of things over there oru mutation nadannu ennu parney you are not going allengil oru mutation oru population stabilize aayi allengil oru beneficial mutation stabilize aayi nu parayunnathu you have to know that you know it will take a very long time and that time is actually if you go by in parayunnathu the current accepted age of the universe you will not have enough time to have you know to build a complete new organism kaanam you need lot of mutations to build a new organism so
ഞാനൊരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. ഇപ്പം അല്ല ഒരു സെക്കൻഡ് അലക്സ്, അലക്സ് ജെറിൻ ഒന്ന് ഇവിടെ ഒന്ന് പറയാം. നമ്മൾ ബേസിക്കലി കഴിഞ്ഞ ദിവസം നമ്മൾ ആ ജെറിൻ ബ്രോയ് ഉണ്ടായിരുന്നല്ലോ, ജോനതൻ മെക്ലാദി ലെക്ചർ അറ്റൻഡ് ചെയ്തായിരുന്നു. അവിടെ അദ്ദേഹം ജോനതൻ മെക്ലാദി ബൈ ദ വേ ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇതിനെപ്പറ്റി ഒരു ലെക്ചർ എടുത്തായിരുന്നു. അതിനകത്ത് ജെറിനും ജെറിൻ കൻ യു ഐ മീൻ അവിടെ അദ്ദേഹം കുറച്ച് പേപ്പേഴ്സും കാണിച്ചായിരുന്നു. ഈ ടൈം ഇസ് നോട്ട് ഇനഫ് ഫോർ ദാറ്റ് വെയിറ്റിംഗ് ടൈം പ്രോബ്ലം. അത് ജെറിൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഈ വെയിറ്റിംഗ് ടൈം പ്രോബ്ലം? സോ അതിന് പല എസ്റ്റിമേറ്റ്സും യുനോ ഇന്നും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് ദ ടൈം ദാറ്റ് വി ഹാവ് ഫ്രം ബിഗ് ബാങ് ടു ടുഡേ. Yeah, the main thing is the waiting time for a mutation to stabilize in a population. That is the main thing, number one. Second thing is, see, a mutation replicate avanengil allengil adu pass on avanengil you need to have something called generation time. Ennu parnal if human generation time is 60 years, it only after, you know, and you have to have n number of generations, you know, it will take a long, very very long waiting time. And then if you have small populations with small body size, you know, the probability of, you know, of a mutation stabilizing in a population will take lesser time compared to larger organisms. For large organisms with long that's the point what I'm saying. Wait a minute, please hear my argument. Okay, beneficial mutations to stabilize in an organism, it will take extremely long time, and the waiting times are much more than the actual age of the universe, more than billions of years for mutations to stabilize to produce a functional protein to get something new. ജെറിൻബോ ഇതിപ്പം ജെറിൻബോ തന്നെ പറഞ്ഞു അത് മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ മ്യൂട്ടേഷൻ ടൈം കൂടുതലാണോ കുറവാണോ? സി മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ക്വിക്ക് ജനറേഷൻ ടൈം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ബാക്ടീരിയ എന്ന് പറയുന്നത്, സി ബാക്ടീരിയൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്, സി ആൻ എസ്ചെറിഷ്യ കൊലൈ ബാക്ടീരിയം റെപ്ലിക്കേറ്റ് എവറി 20 മിനിറ്റ്സ്. പക്ഷെ അതുകൊണ്ട് സി ബട്ട് ദാറ്റ്സ് നോട്ട് എൻ ആർഗ്യുമെന്റ്. പീപ്പിൾ ഹാവ് ഡൺ മ്യൂട്ടേഷൻസ് ഫോർ മെനി മെനി ഇയേഴ്സ് ഇൻ ഈ എസ്ചെറിഷ്യ കൊലൈ. But still, they are still, you know, the mutated Escherichia coli is still Escherichia coli. Allengil E. coli ennu parayna laboratory bacteria ennu parayunnathu that has been mutated for the past 30-40 years. Ennal can you but even today E. coli remains E. coli. The mutated E. coli remains E. coli. It has not developed anything new. Okay. So that is njan ivide wait cheyano adho ningal you are having a conversation with Alex, please let me know. Okay, njan wait cheyandangi njan അവസരം തരുന്നതാണ്. അപ്പം അലക്സ് ഇന്ന് വേറൊരു ഗ്രൂപ്പിൽ സംസാരിച്ചതിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ റൂം ഇന്ന് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ആണ് അലക്സിന് ഇത്രയും ടൈം കൊടുക്കുന്നത്, ഇത്രയും കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. അലക്സ് തന്നെ സംസാരിച്ചു, അലക്സ് ഇന്ന് തെളിയിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അലക്സ് അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് അലക്സ് നമ്മൾ ഇത്രയും അവസരം തരുന്നത്. ഗോ അഹെഡ് അലക്സ്. Hello. Thank you for your consideration. Stating that the room is for me, it's overwhelming. Yeah. But adippam Alex aa room avada vannu paranjondalle nammal room itte. Alla angane angane. Alla appam parnjarallo appo njangal vishwasigal nu parnja. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അലക്സ് പറഞ്ഞു, അലക്സ് വന്ന് അലക്സിന്റെ അരികെ ഞാൻ പറഞ്ഞാണ് ആരെ വേണമെങ്കിലും കൂട്ടിക്കൂ. അലക്സ് പറഞ്ഞ അങ്ങനല്ല, ഭയങ്കര കോൺഫിഡൻസ്. അലക്സ് എനിക്ക് വേണ്ട, അല്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ആരും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ജെറിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, എനിക്ക് ആരും വേണ്ട. അടുത്തത് അലക്സിന്റെ അന്നത്തെ ഏതാനും മണിക്കൂർ മുമ്പ് കണ്ട ഒരു കോൺഫിഡൻസ് ഇപ്പൊ ഇല്ല. ഇപ്പൊ ആകെ കോംപ്രമൈസിന്റെ വഴിയാ തെളിയുന്നത്. താങ്കൾ വന്നിട്ട് താങ്കൾ വന്നിട്ട് മറ്റൊരു വിഷയം സംസാരിച്ച ഇടത്ത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, വേണമെങ്കിൽ ഒരു ആർട്ട് സബ്ജക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആയ ഒരു ഇഷ്യൂ സംസാരിക്കുന്ന ഒരിടത്ത് വന്നിട്ട്
വിശ്വാസികളെല്ലാം കൂടെ താറടിച്ച് താങ്കൾ എന്തോ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ഉള്ള രൂപത്തിൽ സംസാരിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് സംസാരിക്കാൻ തയ്യാറാണോ? ആരെയും കൂട്ടാം പക്ഷെ അങ്ങ് ചെയ്ത പരിപാടി എന്താന്ന് വെച്ചാൽ അനായാസന വന്ന് ഇതെല്ലാം കൂടെ സ്ഥാപിച്ചു പോകാൻ ടോപ്പിക് ഇവിടെ നമ്മൾ ഡീവിയേറ്റ് ആകരുത്, തിരിച്ച് ടോപ്പിക്കിലേക്ക് വാ. ആൻസർ പറയട്ടെ. ഈ പാറയിൽ ഉരയ്ക്കുന്ന പോലത്തെ സൗണ്ട് നമ്മൾ സ്വോത്രം പറയുമ്പോ എടുക്കാം. ഇത് ഞാൻ പറയുന്നേക്ക്, ഞാൻ പറയുന്ന വെച്ചാൽ നമ്മള് കളിയാക്കാൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, എനിക്ക് തിരിച്ചു കളിയാക്കാണോ? അല്ല, ഞാൻ സ്വരമൊന്നല്ല, സ്വോത്രം പറയാൻ മാത്രം പാറയിട്ട് വരച്ചാ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വേറെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര കളിയാക്കിയാലും എത്ര പരിഹസിച്ചാലും നമ്മൾ അങ്ങോട്ട് മാറുന്നില്ല, ടോപ്പിക് അങ്ങോട്ട് മാറുന്നില്ല. അലക്സ് പ്രകോപിക്കരുത്, പ്രകോപിപ്പിച്ചങ്ങനെ പോവും, അത് ശരിയാവൂല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം, ഞാന് ശാസ്ത്ര വിഷയങ്ങളിൽ എനിക്ക് വേണ്ടത്ര ഗ്രാഹ്യം പോലെ ഞാനതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കുക. കാരണം ഞാനൊരു ആർട്സ് ഗ്രാജുവേറ്റാണ്, അതിൽ കഴിഞ്ഞുള്ള അറിവൊന്നും എനിക്കില്ല. ഞാനതുകൊണ്ട് തിരിച്ചു അങ്ങയോടും തന്നെ പറയാണ്, താങ്കൾക്കും പറ്റിയ പണി കേൾക്ക്, ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് കയറാതെ, താങ്കളും ഇടയ്ക്ക് കയറുന്നില്ല. ആവേശം അല്പം കൺട്രോൾ ചെയ്താട്ടെ, യുക്തിവാദികൾക്കൊക്കെ നല്ലതല്ലേ, അല്പം കൺട്രോൾ ചെയ്താട്ടെ. ഞാൻ കേട്ടല്ലോ നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ കുറച്ചേ സംസാരിച്ചുള്ളൂ. താങ്കൾ എന്തും പറഞ്ഞോ, ഇതുപോലെ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഞാൻ കേട്ടോണ്ടിരിക്കാം, ഒരു വിഷയവും എനിക്കില്ല. സുഹൃത്തെ, നമുക്ക് അങ്ങ് ഒരു കൊമേഴ്സ് ബിരുദധാരിയാണ്, ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ആൻഡ് ത്രീ കോളം ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഒക്കെ പോലെ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ, പണി പഠിച്ച പിള്ളേരുണ്ട്, അതിന്റെ ഇടയ്ക്ക് വന്ന് ചാടി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് താങ്കളെ ബോധ്യപ്പെടുത്താൻ തന്നെ വിളിച്ചതാണ്. ബയോളജിയെ കാര്യങ്ങൾ പറയുന്നത് എനിക്ക്, ഞാൻ മോഡറേറ്റർ ആണ്, വെസ്റ്റീജൽ ഓർഗൻ എന്താണെന്ന് സാറിനോട് ചോദിച്ച സാർ എന്ത് പറയും? എനിക്ക് അറിയാം. ഓക്കെ ഓക്കെ, എന്നാ കാര്യത്തിലേക്ക് വാ, അങ്ങോട്ടൊരു കാര്യം. ഇപ്പൊ എവല്യൂഷൻ തെളിയിക്കാൻ വന്നതാണല്ലോ, ഈ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയനെ കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാം. യാ, ഗോ അഹെഡ് പ്ലീസ്. എന്താണ് ഞാൻ പറയട്ടെ, അത് ഞാൻ പറയട്ടെ, എനിക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അനിൽ പാസ്റ്റു അറിയാം, സിമ്പിൾ കാര്യങ്ങൾ. അതൊക്കെ എന്തോ വലിയ കാര്യമാണെന്ന് ഓർത്ത താങ്കളാണ് ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ. അല്ല, പക്ഷെ എവല്യൂഷനെ പറ്റി എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്താണെന്ന് പറയും. അല്ലെങ്കിൽ അതും പോട്ടെ, അതും പോട്ടെ, അതും പോട്ടെ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് കേൾക്കാം. അല്ല അലക്സ്, 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 ഞാൻ പറഞ്ഞു അലക്സ്, ഒരു സെക്കൻഡ് ഒന്ന് കേക്ക്, കേട്ടിട്ട് മറുപടി വരാം. ഈ എവല്യൂഷൻ, എവല്യൂഷണറി ബയോ എവല്യൂഷൻ, അനിൽ സാർ കൊമേഴ്സിനെ കുറിച്ച് പറഞ്ഞ അലക്സെ, ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പിൽ അലക്സ് കേറി വന്ന് കൃത്യമായിട്ട് എവല്യൂഷനെ കുറിച്ച് വെല്ലുവിളിച്ചായിരുന്നു. അലക്സ്, അപ്പൊ അലക്സ് ബികോം ഗ്രാജുവേറ്റാ, അലക്സിന് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ വെല്ലുവിളിച്ചാൽ മതിയായിരുന്നല്ലോ. അലക്സ് എന്താ വിചാരിച്ചേ, ഏതോ പാവപ്പെട്ട വിശ്വാസി അവിടെ നിന്ന് എന്തോ പറയുന്നത്, അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അലക്സ് മറ്റേ ഗ്രൂപ്പിൽ വന്ന്, ഞാൻ അവിടെ ഇല്ലായിരുന്നു, അലക്സ് വെർജിൻ ബേർത്തിനെ പിടിച്ചിട്ട് അവിടുന്നാണ് ഇവിടെ വരെ ടോപ്പിക് വന്നത്. അലക്സ് ഇവിടെ കേട്ടോ, അപ്പുറത്ത് നിന്ന് ഇവിടെ വേറെ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പുണ്ട്, താങ്കൾക്ക് ഈ വിഷയത്തെ പറ്റി അറിയത്തില്ല, അവരോട് ചെന്നിട്ട് പറ, അവരുടെ ഗ്രൂപ്പിൽ ചെന്നിട്ട് പറ, അക്കാഡമിക്കലി സംസാരിക്കാൻ ഉള്ള എന്തെങ്കിലും സ്പൈൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. സേപ്പിയൻസ് ഓഫ് കേരള എന്നുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഡിബേറ്റിന് പല ഇമെയിൽസും അയച്ചു കഴിഞ്ഞ്, മിറക്കിൾസിനെ പറ്റി, യേശു ക്രിസ്തു ഉയർത്തിരുന്നേറ്റോ എന്ന വിഷയത്തെ പറ്റി തന്നെ ഞങ്ങൾ ചരിത്രപരമായ തെളിവുണ്ടോ എന്ന് സംസാരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഡിബേറ്റ് ഓൾറെഡി നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്താൻ റെഡിയാണ്. ഈ വിഷയങ്ങളെ പറ്റിയും അറിവുള്ള ആൾക്കാരോട് ഡിബേറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടെ താഴെ ഇരിക്കുന്ന യുക്തിവാദികളും കേട്ടോണം, ഈ ഇതാണ് ആക്ച്വലി അവസ്ഥ.
ഇദ്ദേഹം പറയുന്നതിനേക്കാളും കൂടുതൽ അല്ല അലക്സ് അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അലക്സ് പറഞ്ഞു. അലക്സ് ഒന്ന് മ്യൂട്ട് ചെയ്ത്. അലക്സ് ഇവിടെ പാസിന്റെ സ്വരം സ്തോത്രത്തിനോ പാറ ഉരയ്ക്കുന്ന സ്വരം എന്നൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു നമ്മൾ പാസ്റ്റർ എന്താ പറഞ്ഞു, പാസ്റ്റർ എന്താ പറഞ്ഞു, എന്താ താങ്കളെ കളിയാക്കുന്ന രീതി? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല, എന്താ പറഞ്ഞു, എന്താ പറഞ്ഞു താങ്കളെ കളിയാക്കി, എന്ത് പറഞ്ഞു? അല്ല കളിയാക്കി എന്നെ അങ്ങ് വെള്ളി വിളിച്ച് കളയാവുന്ന അങ്ങനാണല്ലോ അലക്സ് ചെയ്ത ഒരു കാര്യം നമ്മൾ ആ രൂപത്തിൽ ചർച്ച പോണ്ട. ഞാൻ യേശുദാസ് ആകാനല്ല, ഞാൻ പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും എന്തെന്ന ആളാണ്. നിക്കേക്ക് അവിടെ നിക്കേ, ഒരു മിനിറ്റ് പറയട്ടെ. അതായത് ഓരോ ഒരു ടോപ്പിക് ഇട്ട് സംസാരിക്കുന്ന ഇടത്ത് വന്ന് അനവസരത്തിൽ തങ്ങൾക്കുള്ള വിജ്ഞാനം വിളമ്പിയിട്ട് പോകാം, ബാക്കി ഇരിക്കുന്ന എല്ലാം ഒന്നും അറിയാത്ത ആളുകളാണ്, അവരുടെ മണ്ടയിൽ വന്ന് ഷൈൻ ചെയ്തിട്ട് പോകാം എന്നൊക്കെ ചില ആളുകൾ വരും. അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറുന്നത്? നിങ്ങൾ വേറെ ഏത് സ്ഥലത്തും പോകും, ഞാൻ അതിനെതിരല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് കയറാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഇപ്പോഴേതാണ്ട് ചെയ്തിട്ട് പോകുന്നത് ഞങ്ങൾ ഒത്തിരി കണ്ടതാ ഈ രൂപത്തിലുള്ള പരിപാടി. നിങ്ങൾ ആ ടോപ്പിക് ഇട്ട് വിളിച്ചാൽ ആരും വരികയില്ല. സീരവി യന്ത്രം വന്നിട്ടില്ല, നോക്കണം. അങ്ങനെയുള്ള ലോകമാണ്. ഇവിടെ ഇരിക്കുന്ന സിറ്റോ രണ്ടാഴ്ച മുമ്പ് സനലിട മറുകിനെ 3 തവണ തിരുത്തി, അവസാനം അത്രയും നേരം നിന്ന് പുള്ളി പിടിച്ചു നിൽക്കാന്ന് കേട്ട് അവസാനം പറഞ്ഞ് നാക്കുപിഴയാണ്. യുക്തന്മാർ ഇത്രേ ഉള്ളൂ. അത് ഒരിക്കൽ കൂടെ തെളിയിക്കാൻ വേണ്ടിയാണ് സാറിനെ ഇവിടെ കൊണ്ടുവന്നത്. സാറ് സംസാരിച്ചു, സാറ് തെറി പറഞ്ഞു, ഞാൻ കേട്ടിരിക്കും, ഒരു പ്രശ്നം എനിക്ക് എനിക്ക് ആരും തെറി പറയേണ്ട കാര്യമില്ല. അലക്സ് ഒന്ന് നമുക്ക് അലക്സ് ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്ത്, ഒന്ന് റൂം ഒന്നുകൂടെ റീസെറ്റ് ചെയ്യണം, ഒന്ന് മ്യൂട്ട് ചെയ്യണം. തിരിച്ച് നമ്മള് ഒന്ന് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടിയാ, കാരണം നമ്മൾ ഇങ്ങനത്തെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഞാൻ ഒന്ന് ഒന്ന് റെസ്പെക്ട് ചെയ്യേ ബ്രോ, നമ്മളിപ്പോ ഒന്ന് മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഒന്ന് റെസ്പെക്ട് ചെയ്യേ. ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മളിവിടെ അവസാനം സംസാരിച്ചോണ്ടിരുന്നത് എവല്യൂഷണറി കൺവേർജൻസ്, വെയിറ്റിംഗ് ടൈം പ്രോബ്ലം, പിന്നെ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോബിലിറ്റി കാൽക്കുലേഷൻസും, പിന്നെ എന്തായിരുന്നു മ്യൂട്ടേഷൻസും, ഈ 4 കാര്യമായിരുന്നു. അതിൽ കേട്ട ആൾക്കാർ മറന്നുപോയി കാണും. അലക്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജെറിൻ ബ്രദറിന് ഒന്നുകൂടെ ചില പോയിന്റ്സ് ആവർത്തിക്കാം. അലക്സ് ബ്രദർ പറഞ്ഞു, അതിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി, കാരണം നമ്മൾ ടോപ്പിക് ഡിവേറ്റ് ചെയ്യരുത്. പ്ലീസ്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം അഷറിന് ജെറിൻ ബ്രദർ മ്യൂട്ടേഷൻ ഉണ്ട്, നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നത് മനസ്സിലായല്ല, അങ്ങനെ പറഞ്ഞു കേട്ടുണ്ടല്ലോ. നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അല്ല, ജെറിൻ ബ്രോ മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ജെറിൻ ബ്രോ മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്, മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് ആണ്, അത് നടക്കും, നടക്കാതിരിക്കില്ല. അത് നടക്കുന്നില്ല ആരാ പറഞ്ഞു? അല്ല, മ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് വരുമെന്ന എവല്യൂഷൻ അല്ലേ അത് നടക്കുന്നത്? അലക്സ് അലക്സിന്റെ ആ നോളജ് ഒരു 2 മിനിറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആണോ എന്തോ എന്നൊക്കെ പറയണ്ട. 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റോ എടുത്ത് കണ്ടിന്യൂസ്ലി ഇനി സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അതായത് എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഞാൻ വെച്ചാൽ ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഇപ്പം ഒരു സാധനം മ്യൂട്ടേറ്റ് ആയി വേറൊരു ഇതിലായിട്ട് വരും, അത് എവല്യൂഷൻ എവോൾവ് അല്ലേ ചെയ്യുന്നത്? അതാണ് ഇതിനിപ്പോ പറഞ്ഞത്, എവോൾവ് ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പഠിച്ചിട്ടില്ല. പ്രോബബിലിറ്റി കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം 1 തിരിച്ച് -1, -2, പിന്നെ 1 ടൈം പീരീഡ് വിൽ ബി വെരി വെരി ബിഗ്. അതാണ് ജെറിൻ ബ്രോ പറഞ്ഞത്. Don't interrupt, Ashish, please. Alex, ജെറിൻഡ്രോ അത് പറഞ്ഞു ഇത് പറഞ്ഞല്ല, അലക്സ് പറ, എന്താണ് അവിടെ നടന്നതെന്ന് കൃത്യമായിട്ട് അലക്സ് പറ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഈ എവല്യൂഷൻ നടക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ചെറിയ മ്യൂട്ടേഷൻ നടന്നു കിടന്നാണ് എവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ എവല്യൂഷൻ ഉണ്ടാകുന്നത് ഒരു മ്യൂട്ടേഷൻ ചെയ്ത് വേറൊരു ഇതിലോട്ട് പോകുമ്പോൾ അതൊരു എവല്യൂഷൻ അല്ല നടക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു തെളിവല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം വൈറസുകൾ, അത് എത്രത്തോളം മ്യൂട്ടേറ്റഡ് ആകുന്നുണ്ട്? ഇപ്പം ബാക്ടീരിയകൾ മ്യൂട്ടേറ്റഡ് ആകുന്നില്ലേ? കഴിഞ്ഞോ? ഞാൻ കുറച്ചുകൂടി ടൈം തന്നായിരുന്നു, ഇത്രേ ഉള്ളോ? എനിക്കൊരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ആശാറേ,
എന്റെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഈ മ്യൂട്ടേഷൻ ഈസ് ഈക്വൽ ടു എവല്യൂഷൻ എഴുതിയിട്ടില്ല. ഐ ഡോണ്ട് നോ, ജെറിൻ കറക്ട് മീ ഇഫ് ഐ ആം റോങ്. ദാറ്റ്സ് ആൻ എക്സലന്റ് പോയിന്റ്. ഒരു മ്യൂട്ടേഷൻ നടന്നെന്ന് പറഞ്ഞ് യു കനോട്ട് എക്സ്ട്രാപോളേറ്റ് ഇറ്റ് ടു ബിക്കം എവല്യൂഷൻ. ഹൗ മെനി മ്യൂട്ടേഷൻസ് ആർ റിക്വയർഡ്? അതാ ഞാൻ പറഞ്ഞത്, ടു മേക്ക് എ കംപ്ലീറ്റ് ഓർഗാനിസം അല്ലെങ്കിൽ ടു കോസ് സ്പീസിയേഷൻ യു ഹാവ് ടു ഹാവ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ്. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ടു മേക്ക് സം ടു യു നോ ടു ബ്രിങ് അബൌട്ട് സം ബിഗ് ചേഞ്ചസ് യു ഹാവ് ടു ഹാവ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ്. പ്രോബ്ലം വിത്ത് മ്യൂട്ടേഷൻ ഇസ് റാൻഡം മ്യൂട്ടേഷൻ ഇസ് ബ്ലൈൻഡ്. യു ഡോണ്ട് നോ വേർ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹേർട്ട് യു. അതാണ് പറയുന്നത് ജെർബോ. ഞാൻ പറഞ്ഞില്ല ഇപ്പം ജെർബോന് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അടുത്തൊരു ഓർഗാനൈസം ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നടക്കത്തില്ല. ഇറ്റ്സ് നോട്ട് ഈവൻ പ്രോബബിലിറ്റി. നോ, ദേർ ഇസ് എ പ്രോബബിലിറ്റി. നോ, യു കനോട്ട് ഹാവ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ്. നോ, നോ പറയാൻ പറ്റില്ലല്ലോ. ദേർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ. നോ, പിന്നെ അപ്പൊ അത് അത് തന്നെ അതിന്റെ പ്രൂഫ് അല്ലേ? നോ നോ ആഷർ, ഐ നീഡ് ടു വന്നത് ഇപ്പം അങ്ങനെ ഒരു മിനിറ്റ് അലക്സ്. ആഷർ, ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുക്കുന്ന പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാ. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയുമ്പോ നമ്മൾ ബേസിക്കലി വി ഹാവ് ടു റെസ്പെക്ട് ദി ഓഡിയൻസ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജും കിട്ടുന്നുണ്ട്. അലക്സ് പറഞ്ഞ തെളിവുകൾ നമ്മൾ കേൾക്കട്ടെ. അലക്സ് പറഞ്ഞു, ഒരു ഞാൻ പറഞ്ഞു ഒരു 4 മിനിറ്റ് എടുത്തു. അലക്സ് ഒരു 30 സെക്കൻഡ് ഒക്കെ എടുക്കും. 4 മിനിറ്റ് വേണ്ട, എനിക്ക് 1 മിനിറ്റ് മതി. അതായത് ഈ പരിണാമ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ശരിയാണെന്ന് തന്നെ തെളിയിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള ജെറിൻബോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മ്യൂട്ടേഷൻ, ദേർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഹാവിങ് എ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ. ഞാൻ പറഞ്ഞത് എന്തുവാ, യു ഹാവ് ടു ഹാവ് ദീസ് മെനി മ്യൂട്ടേഷൻസ് ടുഗദർ ആൻഡ് ദാറ്റ്സ് നോട്ട്, ഇഫ് യു ക്യാൻ ഷോ മി എ റെക്കോർഡ് ഓഫ് വേർ യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് ദെൻ യു ക്യാൻ ഗോ അഹെഡ്, ബട്ട് ഷോ മി വൺ കേസ് വേർ യു ഹാവ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് ദാറ്റ് പ്രൊഡ്യൂസ് എ ബെനിഫിഷ്യൽ എഫക്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജെർബോ പറയുന്ന മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് ഉണ്ടാകത്തില്ല എന്നാണോ? യു കനോട്ട് ഹാവ് നാച്ചുറലി ഓക്കറിങ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ്. ഇറ്റ് വിൽ ആക്ച്വലി കോസ് ദ ഡെത്ത് ഓഫ് ദി ഓർഗാനിസം. No, you are saying that they won't be having a natural multiple mutation? No, unless, for example, if you UV irradiation go to the, you can, you know, generate random mutagenesis. You can have random mutants across the genome, but that is going to kill the organism. But that is an externally induced mutagenesis. No, no, what I'm saying is that you are saying that there won't be any multiple mutation happening. ഓഡിയൻസിനോട് വേണ്ടി പറയാണ്. ഒരു യൂട്യൂബിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ആക്ച്വലി ഒരു മീമായി മാറിയായിരുന്നു. നീ കാണണമെങ്കിൽ കണ്ടു, ജോർഡൻ പീറ്റേഴ്സൺ, കാത്തി ന്യൂമാൻ. അവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോർഡൻ പീറ്റേഴ്സൺ ഇസ് എ ബ്രില്ലിയന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ആ ഒരു ഇന്റർവ്യൂയോട് ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പുള്ളി വെസ്റ്റേൺ ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് പബ്ലിക് ഇന്റലക്ച്വൽ എന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിക്കും. ആറ് പുള്ളിയുടെ പോപ്പുലാരിറ്റി വളർന്നു. അവിടെ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജോർഡൻ പീറ്റേഴ്സൺ ഒരു കാര്യം പറയും, അത് കഴിഞ്ഞിട്ട് കാത്തി ന്യൂമാൻ ഒരു പ്രത്യേക പ്രീസപ്പോസിഷനിലായിരിക്കുന്നത്. അപ്പം കാത്തി ന്യൂമാൻ പുള്ളിക്കാരത്തി കാത്തി ന്യൂമാൻ NEWMAN, മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും ഓൾറെഡി ജോർഡൻ പീറ്റേഴ്സൺ, വെരി ഫേമസ് ഇന്റർവ്യൂ. കാത്തി ന്യൂമാൻ തിരിച്ചു പറയുന്നുണ്ട്, സോ യു ആർ സെയിങ്, അതൊരു മീമായി തീർന്നത്. അതായത് ജോർഡൻ പീറ്റേഴ്സൺ അതല്ല പറയുന്നത്, പക്ഷേ ഇദ്ദേഹം പറയും, ഓ ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ അലക്സ്, കണ്ടിന്യൂ. ഓക്കെ, ഐ വിൽ കണ്ടിന്യൂ. വാട്ട് ഐ എം സെയിങ് ദാറ്റ് ജെറിൻ ആക്ച്വലി ദാറ്റ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ ഇസ് ജെറിൻ ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ് ദേ വിൽ ബി ഹാവിങ് എ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ ഇൻ എനി ഓർഗാനിസം വിതൗട്ട് എ ഗൈഡൻസ്, ബിക്കോസ് അൾട്രാവയലറ്റ് റേസ് ഇസ് നോട്ട് എ ഗൈഡിംഗ് തിങ് ഫോർ ഹാവിങ് എ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ, റൈറ്റ്? ബ്രോ, ഞാൻ പറഞ്ഞത് എന്തുവാണ്, ഇഫ് യു അങ്ങനെ ഒരു ഇഫ് യു ഹാവ് ടു കോസ് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് യു കനോട്ട് ഡു വിതൗട്ട് ഹാവിങ് you know externally induced, it has to be an externally force and multiple mutations. What kind of force you are saying? ജെറിൻബോ പറയുന്ന ഈ മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ നടക്കാനായിട്ട് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് വേണമെന്ന് പറഞ്ഞില്ല, അത് എന്ത് ഫോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു സയന്റിഫിക് ഇതിൽ എക്സ്റ്റേണൽ, യുനോ, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ ലാംഗ്വേജ്, നമ്മൾ ന്യൂട്ടൺസ് ലോ, ഫസ്റ്റ് ലോ പഠിക്കുമ്പോൾ. ഇപ്പം സെൽ മ്യൂട്ടേഷൻസ് തന്നെ എക്സ്റ്റേണലി സൺറൈസ് തന്നെ ഏറ്റവും സൺറൈസ് തന്നെ മോർ ദാൻ എനഫ് ഫോർ ഹാവിങ് എ മ്യൂട്ടേഷൻ. സൺറൈസ് ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ഓർ മേബി ഹൈലി എനർജറ്റിക് റേഡിയേഷൻസ്. Yeah, it can have an effect on mutation. Jerinbo samsarikku. Jerinbo paraya. Adha ippam namukku oru external mutation undaganaayitte external force venam nu paranju. Ippam ultraviolet rays undengil mutation undaan chance ille. Sunrays undulla ultraviolet rays, I mean, if you are saying that sunrays
എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ അൾട്രാ വയലറ്റ് റേസ് ആർ കേപ്പബിൾ ഓഫ് കോസിംഗ് മ്യൂട്ടേഷൻ, ദെൻ ഓൾ ഓഫ് അസ് വുഡ് ബി ഡെഡ്. ഞാൻ ഇനി നമുക്ക് ഈ റൂം എങ്ങനെ അനിൽ ബാസ്റ്റ് എവിടെ വരെ പോണം? കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നുള്ള കാര്യം തെളിഞ്ഞല്ലോ. മ്യൂട്ടേഷൻ ഉണ്ടാകുന്നുള്ള കാര്യം തെളിയിക്കേണ്ട കാര്യമില്ല, മ്യൂട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് അല്ലല്ല ജസ്റ്റ് ബിക്കോസ് മ്യൂട്ടേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഇവല്യൂഷൻ നടക്കണം അല്ലെങ്കിൽ സി ദർ ആർ ടു തിങ്സ് ടു ഇവല്യൂഷൻ, സംതിങ് കോൾഡ് മൈക്രോ ഇവല്യൂഷൻ ആൻഡ് മാക്രോ ഇവല്യൂഷൻ. മൈക്രോ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്, ഇറ്റ് ഇസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ്സ് വെർ യു നോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ബട്ട് ഹൗ ഡസ് മൈക്രോ ഇവല്യൂഷൻ അക്കർ? മൈക്രോ ഇവല്യൂഷൻ അക്കേഴ്സ് ബൈ യു നോ ബ്രേക്കിംഗ് സം ജീൻസ്, ബ്രേക്കിംഗ് സം ഫംഗ്ഷൻ ടു ഗെയിൻ സം അതർ ബെനിഫിഷ്യൽ എഫക്ട്. But that does not mean that you know you can extrapolate micro mutation undayita evolution undaavunu parayunnundo, micro reethil microbial reethil undaavunu jernu parayunnundo. You cannot extrapolate that, that is a problem. Ivide the person varnal you are Alex's problem. Ivide Alex's problem endanu varnal Alex anengil oru one ennu varnal oru one data point eduthittu you are trying to extrapolate it to large. That is the problem with every evolution. My work here is my work here. ജനറൽ എവല്യൂഷനിസ്റ്റിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദേ ടേക്ക് വൺ ഡേറ്റ പോയിന്റ് ആൻഡ് ദേ എക്സ്ട്രാപോളേറ്റഡ് ടു ലോട്ട് യു നോ വെരി ബിഗ് വാല്യൂസ്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അതാണ് എന്റെ മെയിൻ പോയിന്റ്. You cannot just extrapolate just because mutations occur, just because beneficial mutations occur, but you don't know the mechanism. You just cannot extrapolate saying that, you know, okay, over time. That is what Charles Darwin also did. But, you know, can you, it's been more than 160 years since he proposed the theory. Wait a minute. I'll Jerry know what I'm going to do. We, നമ്മുടെ ജീനുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതിനെയാണല്ലോ നമ്മൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ജീനുകളുടെ വ്യത്യാസപ്പെട്ട രൂപം മാത്രമല്ലേ? അതായത് ഒരേ വർഗത്തിലുള്ളവയുടെ തന്നെ വിവിധ രൂപങ്ങൾ, അല്ലാതെ അതിന് എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് സയന്റിഫിക്കലായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്? മ്യൂട്ടേഷൻ ഗിവ്സ് അസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ മൈ യു നോ മ്യൂട്ടേഷൻ കൻ ഗിവ് അസ് വേരിയേഷൻ, ലോട്ട് ഓഫ് വേരിയേഷൻ ഇസ് പോസിബിൾ. But നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ can evolution generate the biodiversity that I see in the world? That is an extrapolation. That is, അതാ ഞാൻ പറയുന്നത്, it's an extrapolation from a single point. You can have variation. എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആണെങ്കിൽ, if you have mutation in the protein, you can have variants of the protein. You can have a lot of variations across the protein, different variants of the same protein. But, you know, just because you have variation in one protein, you cannot say that, you know, this protein has evolved. അതാണ് ചോദിച്ചേ. അങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന ഒരിക്കലും ഇവോൾവ് ആകുന്നത് തെളിയിക്കുന്നു ഇല്ല, ഒരിക്കലും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദേർ ഈസ് എ വേരിയേഷൻ ദാറ്റ് ഈസ് ദേർ. ഐ ഹാവ് ഇപ്പൊ എന്റെ ബ്ലഡിലാണ്, എന്റെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ യു നോ സംബഡി എൽസ് മൈറ്റ് ഹാവ് എ ബി പോസിറ്റീവ്. യു നോ ദേർ ഈസ് എ വേരിയേഷൻ. ഓക്കെ, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് എക്സാമ്പിൾ, ബട്ട് യു നോ there are variants of proteins that are variants for a single protein that can be present, and those are caused by slight changes in the DNA. ജെറൻബോ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പം ഈ വേരിയേഷൻസ് തന്നെ ഓൺ എ ലോങ് റൺ, ഐ മീൻ 2-3 മില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ല, ലോങ് ടൈം പീരിയഡ്. That's not possible because etra okay okay big bang thodangite etra angana big bang thodangite etra varsham alla biological variation kuda paranjapodike adendana nammal vidiyatha adeyathu nammal naalu kaalil nadana aalu rendu kaalilek nadakkumbo undaguna body il varuna vyathasangal adu nammal body thana adanaanengile you have to ivide oru karyam oru karyam parana jarana onnu mute cheyana. ഇത്ര നേരം നമ്മള് കോൺവെർസേഷൻ നടക്കുന്നത് റെക്കോർഡഡ് ആണ്, എല്ലാമാണ്. ഇപ്പം പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കേൾക്കാനും പറ്റുന്നുണ്ട് താഴെ. ഓക്കെ, മ്യൂട്ടേഷന്റെ കാര്യം പറഞ്ഞു, ഇത്ര നേരം അത് പറയാൻ നോക്കി, അത് കഴിഞ്ഞു. ഇനി അടുത്തത് നാല് മ്യൂട്ടേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് ജെറൻബോ തന്നെ പറഞ്ഞു, ദേർ വിൽ ബി വേരിയേഷൻ.
അലക്സേ ജെറിൻ പറഞ്ഞത് ഇവോൾവ് ആവുന്ന ജെറിൻ ഒരിക്കലും പറഞ്ഞില്ല, അതിൽ വേരിയേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞോളൂ. വേരിയേഷൻ അല്ല, ഇവിടെ സംഭവം നടന്നത് എന്താണെന്നറിയോ? സംഭവം നടന്നത് അല്ല, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ജെറിൻ ബ്രദർ പറഞ്ഞ ഹൈ ലെവൽസ് ഓഫ് മ്യൂട്ടേഷൻ ഒറ്റ ഓർഗാനിസത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരണം. എക്സ്റ്റേണൽ ഫോഴ്സ് മീനിങ് സം സോർട്ട് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഓർ സം അതർ റേഡിയോ ആക്റ്റീവ് റേസ് ഓർ വാട്ടെവർ ദാറ്റ് വിൽ കോസ് എക്സ്റ്റേണൽ മ്യൂട്ടേഷൻ ആൻഡ് ദാറ്റ് വിൽ യുനോ അത് ആ ഓർഗാനിസമിനെ കൊല്ലും. ഓക്കെ, അപ്പം അലക്സ് പറയുന്ന അലക്സ് ബ്രദർ പറയുന്ന ആ അവിടെ മ്യൂട്ടേഷൻ നടന്നില്ലേ? സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു വടി എടുത്ത് ഒരാളുടെ തലക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തല പൊട്ടും. അപ്പം ആ തല പൊട്ടിയത് കൊണ്ട് അതൊരു പുതിയ ഓർഗാനിസം ആണ് ആകുവാണ്, കാരണം തലയുടെ സ്ട്രക്ചർ ചേഞ്ച്. അലക്സേ, ഓർഗാനിസം മരിക്കുക എന്ന് ഇറ്റ് വിൽ കിൽ ദി ഓർഗാനിസം മീൻസ് വാട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ജെറിൻ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലക്സ് പറയണം. പക്ഷെ നമ്മൾ മ്യൂട്ടേഷൻ മാറുവാണെങ്കിൽ അത് ഓഡിയൻസിന് മനസ്സിലാണ്, ആ ടോപ്പിക് നമ്മൾ വിട്ടു മാറുകയാണ്, അതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമ്മൾ നാല് കാലം നടന്ന ആള് രണ്ട് കാലം നടന്ന ആ ഒരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ജെറിൻ ബ്രോ പറഞ്ഞു. ഓക്കെ അലക്സ്, വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് ഒരു മ്യൂട്ടേഷൻ നടന്നാൽ ഇറ്റ് ദ സെൽ ഇസ് നോട്ട് ഗോയിങ് ടു ബി ഹാപ്പി. സെല്ലിൽ ഒരു മ്യൂട്ടേഷൻ നടന്നാൽ വാട്ട് ദ സെൽ വിൽ ഇമീഡിയറ്റ്ലി ഡു ഇസ് ഇറ്റ് വിൽ ട്രൈ ടു റിപ്പയർ ഇറ്റ്സ് ഡി എൻ എ. ഇൻ അതർ വേർഡ്സ്, organisms are resistant to change. They are not, you know, happy about changing. They are resistant to change. That is why there are a lot of protective mechanisms. If your DNA mutate, what will happen is, DNA cell will try to repair it. If the cell cannot repair it, then, you know, there is a mutation. But now if there are multiple mutations... But it won't kill. No, on a longer run, it won't kill. Let me complete, Alex. Yeah. This mutation is most mutations njan parnallo are very detrimental. Njan oru simple example varan, 11th standard textbook biology la example ana sickle cell anemia. Sickle cell anemia nu parnal GAT allengil UAT allengil UAG, let's for example take UAG nu parayna oru codon ana, one codon. Yeah. It codes for an amino acid. Yes, if you take from UAG to UAC, what happens is you have an amino acid change from one amino acid to a different amino acid that causes the structure of the protein to change, which causes sickle cell anemia. Now, you know, sickle cell anemia is actually beneficial for those who people, you know, you will not get malaria. But can you tell me whether sickle cell anemia is advantageous? Sickle cell anemia is not advantageous. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ദാറ്റ്സ് ഹൗ മ്യൂട്ടേഷൻസ് വർക്ക്. മ്യൂട്ടേഷൻസ് വർക്ക് ബൈ ബ്രേക്കിംഗ് സംതിങ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് യു സം ബെനിഫിറ്റ് സംവെയർ, ഇറ്റ് ഈസ് ആക്ച്വലി ബ്രേക്കിംഗ് സംതിങ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദാറ്റ് ഈസ് എ ഹാംഫുൾ തിങ്. സിക്കിൾ സെൽ അനീമിയ, കാൻ യു ടെൽ മീ ഇഫ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ? അല്ല, ഞാൻ പറയട്ടെ. ഇപ്പം ഒരു സാധനം ഇപ്പം അതിന് എവല്യൂഷൻ ഈ മാറ്റം വരുന്നതിൽ നമുക്ക് എന്തായാലും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ല് ഉണ്ടാവുമല്ലോ. ബ്രോ, സി, ഞാൻ ഒരു സെക്കൻഡ് തിങ് ഇസ്, അതാ ഞാൻ പറഞ്ഞത്, ഓർഗാനിസംസ് ബൈ വെർച്യു ആർ റെസിസ്റ്റന്റ് ടു ചേഞ്ച്. ആ ചേഞ്ച് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് സെൽ ഹാസ് മെക്കാനിസംസ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ചേഞ്ചസ്. ലൈക് ഡി എൻ എയിൽ ഒരു മ്യൂട്ടേഷൻ നടന്നാൽ ഇമീഡിയറ്റ്ലി ദ സെൽ വിൽ ട്രൈ ടു റിപ്പയർ ഇറ്റ്. ഇഫ് ദർ ഇസ് എ ലോട്ട് ഓഫ് മ്യൂട്ടേഷൻ അക്യൂമുലേറ്റഡ് ഇൻ ദ സെൽ, യു നോ വാട്ട് ദ സെൽ വിൽ ഡു? ഇറ്റ് വിൽ നോട്ട് ബി ഹാപ്പി. ഓക്കെ, ഐ എം ഇവോൾവിംഗ്. അങ്ങനെയല്ല സെല്ലിന്റെ, സെൽ ഇറ്റ് will kill itself. That's it's called cell death. The cell will, you know, it will, the DNA will fragment and it will die. The cell will die. So ഞാൻ പറയുന്ന ഇപ്പം ഈ മ്യൂട്ടേഷൻ നടക്കുന്നു പറഞ്ഞില്ലേ, അതില് ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീമിലേക്ക് പോകാതെ അതിന്റെ മിഡിൽ പാത്തിൽ, അതാ ഞാൻ പറഞ്ഞ ഈ സ്ട്രാൻസ്, ഇഷ്ടം പോലെ സ്ട്രാൻസ് ഉണ്ട്. അപ്പൊ ആ ഈ മ്യൂട്ടേഷൻ നടന്ന എല്ലാം ചത്തുപോകും എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് വേറെ രീതിയാണല്ലോ, അതല്ല നിശ്ചയം. നമുക്ക് ഇത് പറയുന്നത് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതല്ല. ഇത് ജെറിൻ പറയട്ടെ. ജെറിൻ, ഇപ്പം പൊതുവായ ഒരു അറിയിപ്പ്, നമുക്കൊരു അലക്സ് രണ്ട് ഘട്ടമായിട്ടോ ഒരു ഘട്ടമായിട്ടോ 5 മിനിറ്റ് എടുക്കാം. അതിനുശേഷം രണ്ട് ഘട്ടമായിട്ടോ ഒരു ഘട്ടമായിട്ടോ
അതിനുള്ളിൽ ജെറിൻ ആൻഡ് ആശിഷ് ഓൾസോ നിങ്ങൾക്ക് കൂട്ടി ചേർക്കാനുള്ള ചേർക്കാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് കൂടുതൽ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ തരാം, നിങ്ങൾ പറഞ്ഞ് തീരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എടുക്കട്ടെ. അഞ്ചു മിനിറ്റ് സംസാരിച്ചല്ലോ, അഞ്ചോ അഞ്ചിലധികവും വേണമെങ്കിൽ സംസാരിച്ചു. എവിഡൻസ് അതായത് ആദ്യം മുതല് ആദ്യം മുതല് ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തും ഇനി ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാതെ പോയ ഇലക്ഷന്റെ എന്തെങ്കിലും എവിഡൻസ് വേറെ വല്ല ഇരിപ്പോ അല്ല, അടുത്ത ഏതെങ്കിലും സമയം ഉള്ളപ്പോ നമുക്ക് ക്ലോസ് വെക്കാം. അതായത് അലക്സ് പ്രസിഡന്റ് അലക്സ് പ്രസിഡന്റ് ടൈം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റീജിയൽ ഓർഗൻസിന്റെ കഥയും ഹ്യൂമൻ അനാട്ടമിയും പഠിപ്പിക്കാതെ നേരത്തെ തന്നെ നമ്മുടെ ട്രാൻസ്ലേഷണൽ ഫോസിൽസിനെ പറ്റിയൊക്കെ ചോദിച്ചു. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിരത്താൻ കഴിയുന്ന തെളിവുകളായിരുന്നു ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഞാനൊന്ന് ഒരു മിനിറ്റ് ഞാനൊന്നും പറഞ്ഞു. അപ്പം അത്തരം കാര്യങ്ങൾ പോലും നിരത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് തരുന്ന അഞ്ചോ പത്തോ മിനിറ്റ് ഒത്തിരി 250 പേര് കേട്ടോണ്ടിരിക്കുന്നു, വിലപ്പെട്ട സമയമാണ് അങ്ങേക്ക്. ഞങ്ങൾ പറയുന്ന ഞങ്ങൾ അന്ധവിശ്വാസികളാണെങ്കിൽ താങ്കൾക്ക് അതിൽ നിന്ന് ഞങ്ങളെ മടക്കി നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ ആയിട്ട് ഇവോൾവ് ആയിട്ടുള്ള നിങ്ങളിലേക്ക് മടങ്ങി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. അതുകൊണ്ട് ആ അവസരം എന്തും എന്തെങ്കിലും ചള്ളും പൊട്ട് പറഞ്ഞ് ഇത്രയും നേരം സമയം കളഞ്ഞ പോലെ കളയാതെ കാര്യകാതലായ കാര്യങ്ങൾ സംസാരിക്കും. അല്ല, ഒരു 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 ആളുടെ ബിലീഫ് ആണ് ഏറ്റവും പാട് പൊട്ടിക്കാനായിട്ട്, മനസ്സിലായില്ല? അത് അതന്നെയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്, എല്ലായിടത്തും കാണുന്നത്. ഒരു ഒരാളുടെ ബിലീഫ് ആണ് ഏറ്റവും പാട് പൊട്ടിക്കാനായിട്ട്. അതാണ് ഇപ്പം ഈ ഇവോൾവ് ഇവല്യൂഷന്റെ കാര്യം തന്നെ, മ്യൂട്ടേഷന്റെ കാര്യം പറഞ്ഞു. അതായത് ഇപ്പം ഈ ഇവല്യൂഷൻ സംഭവിക്കുന്നത് ഒന്നിന്ന് ഒരു ഒരു ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല, കോടിക്കണക്കിന് വർഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇപ്പം ഈ എവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ എല്ലാ സെല്ലും മ്യൂട്ടേറ്റഡ് ആയിട്ട് ഡെത്തിലേക്ക് പോവുകയല്ല, അതിന്റെ ഇടയ്ക്ക് സർവൈവ് ചെയ്യുന്ന സെൽസും ഉണ്ട് അതിന്റെ അകത്ത്. അതായത് ഈ എക്സ്ട്രീം മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ല, അതിന്റെ ഇടയിലും ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. മ്യൂട്ടേറ്റഡ് ആയ വേറെ ഓർഗാനിസോ വേറെ രീതിയിലോ അത് മ്യൂട്ടേറ്റഡ് ആയി എവോൾവ് ചെയ്ത് പോകുന്നതുണ്ട്. അത് ഒരു ഭാഗം അത് ഈ സെല്ലിലേക്ക്. പിന്നെ ഞാൻ ആദ്യം വന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഹ്യൂമൻ അനാട്ടമി തന്നെയാണ്. നമ്മളിപ്പോ ഒരു ഒരു രണ്ടു കാലിൽ നടക്കുന്ന ഒരു ജീവി, നാല് കാലിൽ നടക്കുന്ന ജീവി രണ്ടു കാലിലേക്ക് നടന്നാളുണ്ടാകുന്ന എല്ലാ പോരായ്മകളും നമ്മുടെ ബോഡിയിലുണ്ട്. അതായത് ഒന്ന് നമ്മുടെ പെണ്ണുങ്ങൾക്കാണെങ്കിലും അവരുടെ ബോൺസ് ചെറുതായതുകൊണ്ടാണ് പ്രസവ വേദന, അതായത് നമ്മൾ നേരെ നടക്കുമ്പോഴേക്കും നമ്മുടെ ബോൺസ് ചെറുതാകുന്നതുകൊണ്ടാണ് പ്രസവ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പെൽവിസ് ബോൺ. അപ്പം അതുകൊണ്ടാണ് അതൊരു ഡീമെറിറ്റാണ് എഴുന്നേറ്റ് നടക്കുന്ന ആൾക്കാർക്ക്. പിന്നെ നമുക്ക് വിറ്റമിൻ സി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൊമ്പായിട്ട് ഉണ്ടാകുന്നില്ല, പുറത്തുനിന്ന് കിട്ടേണ്ട ഒരു ട്രെയ്റ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ സ്പൈൻ, സ്പൈൻ നമ്മൾ എപ്പോഴും സ്ട്രൈ, ഇപ്പം ഒരു നേരെ നടക്കുന്ന ഒരാൾ നല്ലൊരു ഒരു നേരത്തെ പറഞ്ഞ പോലെ വേറെ പുറത്തുനിന്ന് ഒരാൾ പണിയുകയാണെങ്കിൽ എന്തായാലും ആ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പണിയുന്നത്, ഒരിക്കലും അത് എസ്റ്റേപ്പിൽ പണിയത്തില്ല. എസ്റ്റേപ്പ് പണിയുന്നത് തന്നെ നമ്മൾ നാലുകാലിൽ നടന്ന ഒരു ജീവി നേരെ നിൽക്കുമ്പോഴുള്ള ഒരു സ്ട്രക്ചറാണ് എസ്റ്റേപ്പ്. ആ എസ്ഷേപ്പ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബാക്ക് പെയിൻസും ഡിസ്ക് തേമാനോ എല്ലാം സംഭവിക്കുന്നത് അതൊരു ഈ ഒരു രണ്ടു കാലിൽ നടക്കുന്നതിന്റെ ഒരു മെയിൻ ആയിട്ട് പ്രശ്നമാണ്. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, ഗൂസ് ബംസ് ഉണ്ടാകുന്നത്. പിന്നെ പിന്നെ ഒരു നമ്മുടെ കുട്ടികളിൽ കാണുന്ന തന്നെ ഈ കൈ പാം ഭയങ്കര അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അതായത് അവരുടെ ബോഡി വെയിറ്റിനെ തന്നെ പൊക്കാൻ പറ്റുന്ന രീതിയിൽ സ്ട്രോങ് ആയിരിക്കും. കാര്യം അത് ശരിക്കും ഹ്യൂമൻസിന് ആവശ്യമില്ല, അത് ഈ മരം കയറി പോകുന്ന ഇപ്പം പ്രൈമേറ്റ്സ് തന്നെ കാണാൻ അവര് ദേഹത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആംസ് കൊടുക്കുന്നത്. അത് തന്നെ ഈ ഈ ചെറിയ മ്യൂട്ടേഷൻ തന്നെ ഒരു തെളിവാണ് എവല്യൂഷന്റെ ഉള്ളത്. അത് കാണാതെ അതിനെ അതിന് ഈ അത് അങ്ങനെ അത് ആ വലു ആ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായ ഉടനെ ചത്തുപോകും എന്നൊക്കെയുള്ള കൺക്ലൂഷൻ എത്താതെ അത് എന്താണെന്നും കൂടെ പഠിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഇപ്പൊ ഒരു ക്രിയേഷൻ തന്നെയാണെങ്കിലും ഗോഡ് ക്രിയേറ്റഡ് മാൻ എന്നാണ്. അപ്പൊ ഈ ഗോഡിനൊക്കെ ആര് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ക്രിയേഷൻ എന്ന സാധനം ഉണ്ടെങ്കിൽ ദൈവത്തിന് ആര് ക്രിയേറ്റ് ചെയ്യുന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അത് ആ ലൂപ്പ് അങ്ങനെ 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 ബാക്കിലോട്ട് പോകും. നമ്മൾ ഒന്നും ഇല്ലാത്തേന്ന് ഒന്നും ഇല്ലാത്തതിന് ഈ ലോകം ഉണ്ടായെങ്കിൽ അതിനെക്കാട്ടിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പം ദൈവത്തിനപ്പൊ ദൈവം ആരാ വേറെ ആരാ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലേ ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഈ ക്രിയേഷൻ തന്നെ ഒരു മണ്ടത്തരമായിട്ട് ക്രിയേഷൻ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ആ ക്രിയേറ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധനം വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളുടെ പാടാണ് ഒരു മനുഷ്യൻ
ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ കഴിഞ്ഞോ അലക്സ്, കഴിഞ്ഞു അത് മ്യൂട്ട് ചെയ്തു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആഷീറിനോ ആശീഷിനോ ആഡ് ചെയ്യാനുള്ള ചെയ്യ, ഞാൻ ഒന്ന് രണ്ട് കാര്യം. അതായത് നമ്മള് ഇത്തരമൊരു ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത് മറ്റൊരു വസ്തുത കൂടി പറഞ്ഞ് ഇതിലേക്ക് വരാം. എനിക്ക് രണ്ടു മൂന്ന് മിനിറ്റ് മതി, ഒരു മൂന്ന് പോരാ, ഒരു മൂന്നാല് മിനിറ്റ് വേണം, ക്ഷമിക്കണം. നാൾക്കു മുമ്പ് ഞങ്ങൾ മറ്റൊരു വിഷയം, യേശുവിൻ്റെ ചരിത്ര പുരുഷം, യേശു ചരിത്ര പുരുഷനോ എന്നൊരു വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു ഫേസ്ബുക്കിലാണ്. ആ സ്ഥലത്ത് വന്നിട്ട് ഈ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് ചർച്ചയായി. ആ ചർച്ച ചെയ്ത ആള് നമ്മുടെ മനേജ മൈത്രിയുടെ ഹസ്ബൻഡ് സിൻഡോയ. ഞാൻ പറഞ്ഞായിക്കോട്ടെ മതി, നിങ്ങളുടെ മുഴുവൻ ചെലവും ഞാൻ വഹിക്കാം. അതൊക്കെ ഫേസ്ബുക്കിൽ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. നിങ്ങളുടെ മുഴുവൻ ചെലവും ഞാൻ വഹിക്കാം. പിന്നെ ഒന്നുകൂടെ പറയാം, ഈ കൊരങ്ങൻ പരിണമിച്ച് മനുഷ്യനുണ്ടായോ, കോഴി ആദ്യം ഉണ്ടായോ, കോഴിമുട്ട ഉണ്ടായോ, ഇത്തരം ചൈൽഡിഷ് ആയ ഒരു ചോദ്യവും വരത്തില്ല. തികച്ചും സയന്റിഫിക്കലി ചോദ്യം വരും, അതിന് പ്രതികരിക്കാൻ പറ്റിയ ആളുകളുമായിട്ട് വരിക. അത് പറ്റാതെ വന്നു, അവസാനം വീണ്ടും പറഞ്ഞു യേശുവിൻ്റെ ചരിത്ര പുരുഷനാണോ യേശു, അത് ചർച്ച ചെയ്യുക. അതും അദ്ദേഹം പറഞ്ഞാണ്, എല്ലാത്തിൻ്റെയും വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. പ്രത്യേകിച്ച് സൂക്ഷിച്ച് വെച്ചേക്കല്ലോ, വീഡിയോയിൽ കിടപ്പുണ്ട്. അതിനുശേഷം ശ്രീ രവിചന്ദ്രൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവരുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. ആ ടെലഫോൺ ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞു, സാറിന് ഇപ്പം തിരക്കാണ്, മറ്റൊരു സമയമാകട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അവിടുന്ന് വിളിച്ചു, വിളിച്ച് പലവട്ടം വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീഡിയോ പിടിക്കാം, ഞങ്ങളും വീഡിയോ പിടിക്കും, ടെലികാസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്കൊരു മോഡറേറ്റർ, നിങ്ങൾക്കൊരു മോഡറേറ്റർ, വ്യവസ്ഥകളെല്ലാം പറഞ്ഞു. അവർ പിന്നെ വന്നില്ല. അപ്പോൾ ഇതിലെ പ്രശ്നം ഇത്രയുള്ളൂ, നമ്മളൊരു വിശ്വാസികളും അവിശ്വാസികളും യുക്തിവാദികളും ഒക്കെയുള്ളൊരു ലോകമായത്, അതെല്ലാവർക്കും ചർച്ചയ്ക്കും അഭിപ്രായ പ്രകടനത്തിനും അവസരമുണ്ട്. ആ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഇടയ്ക്ക് വിശ്വാസികളുടെ ഒരു ലോകം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം, അത് അവരുടെ ശരിയോ തെറ്റോ ആകട്ടെ, അവിടേക്ക് വന്നിട്ട് ആ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ആക്ഷേപിക്കാൻ വേണ്ടി തയ്യാറാവുക. എന്നാൽ ഈ ബുദ്ധിമാന്മാർ ചർച്ചയ്ക്ക് വരുമോ? അതുമില്ല, അവിടെ ഇരിക്കും. എന്നിട്ട് എതിർകക്ഷികൾക്ക് വേണ്ടത്ര അറിവ് പോരാ, വിവരം പോരാ. ആരാ പറയുന്നത്? ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് ശാസ്ത്രം പറയുന്നത്, ഓർത്തോണം. അപ്പൊ എനിക്കറിയില്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ പറയില്ല. ഇപ്പൊ ഇവിടെ ആലക്സ് പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരാം. സ്ത്രീകൾക്ക് ഈ പ്രസവവേദന ഉണ്ടാകുന്നത് അവരുടെ ബോണ് അല്ലെങ്കിൽ ആ അതിൻ്റെ അസ്ഥികളുടെ പ്രശ്നമൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു, ഞാൻ പഠിച്ച സബ്ജക്റ്റ് അനുസരിച്ച് ഇത്രയേ പറയത്തുള്ളൂ, സ്ത്രീ സ്ത്രീ ആയതുകൊണ്ടാണ് പ്രസവവേദന വരുന്നത്, അതേ പറയത്തുള്ളൂ. കാരണം സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ മറുപടി. അത് സയന്റിഫിക്കലി കറക്റ്റ് ആയിരിക്കില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ കയറി അങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതി എൻ്റെ കൂടെയുള്ള ഈ അതാത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെ കൊണ്ടുവരാം, നിങ്ങൾക്കിഷ്ടമുള്ളവരെ കൊണ്ടുവരാം. ഈ രൂപത്തിലാണ് ഞങ്ങൾ ചർച്ച ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പരിണിതി കാണണമെങ്കിൽ ഈ മനുജാ മൈത്രിയുടെ പിതാവ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനവുമായിട്ട് ഞാൻ യേശുക്രിസ്തു ചരിത്ര പുരുഷനോ എന്ന വിഷയം ചർച്ച ചെയ്യുന്ന വീഡിയോ കിടപ്പുണ്ട്, നിങ്ങളത് കാണണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യുക്തിവാദികളുടെ പൊതുവേ ഉള്ളൊരു അഹങ്കാരം, അവരെന്തോ സംഭവമാണ്, അവരുടെ ലോകം ഭയങ്കര ശാസ്ത്രവിജ്ഞാനങ്ങളുടെ ഒരു വലിയ കലവറയാണ്. ആ മതവിശ്വാസികൾക്കോ മറ്റ് രാഷ്ട്രീയക്കാർക്കോ അവരല്ലാത്ത ആർക്കും ലോകത്ത് വിവരമില്ല, അത്തരം ഒരു അഹന്തയിലാണ് ചെല്ലുന്നത്. പക്ഷെ ഇവർ മറ്റാരുടെയോ ഒരു ജ്ഞാനം കണ്ടിട്ടാണ് സംസാരിക്കാൻ വരുന്നത്. ഉദാഹരണം, രവി സി മുമ്പിലുണ്ട്, അതേ ഉള്ളത് കൊണ്ട് ചർച്ചയ്ക്ക് പോവാം, അല്ലെങ്കിൽ സനലിയുടെ മറികൊണ്ട് അതുകൊണ്ട് ഞാൻ കയറി ഏക്കും, ഇതിൽ കയറി തലയിടും, പിന്നെ ഇവർക്ക് ഊരാൻ പറ്റത്തില്ല. ഈ കക്ഷികൾ വരുമോ? അതുമില്ല. ഈ കക്ഷികൾ വന്നാലുള്ള സ്ഥിതി എന്താണെന്ന് അവരുടെ പൂർവ്വകാല ഡിബേറ്റ് നടത്തിയത് എടുത്ത് നോക്കിയാൽ മതി. കാരണം ഈ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് ഗോൾ അടിക്കുന്ന പോലല്ല ഒരു ഡിബേറ്റ്, മൾട്ടിപ്പിൾ ലെവലിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്ന ആളുകൾ അവിടെ വരും. രണ്ടാമത്, യുക്തിവാദികളുടെ ഒരു സൗകര്യം എന്ന് പറയുന്നത്, അവരിതുവരെയും ഉത്തരം പറഞ്ഞ ശീലമില്ല, ചോദ്യം ചോദിച്ചേ ശീലമുള്ളൂ, കളിയാക്കിയും പരിഹസിച്ചേ ശീലമുള്ളൂ. അത് തിരിച്ചു കിട്ടിയാൽ പിന്നെ ഇവർക്ക് അറ്റാക്ക് വരികയും ചെയ്യും. അത് ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, സമ്മതിക്കാൻ പറ്റിയല്ല, വല്ലാത്ത പ്രയാസമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു മാന്യമായൊരു ചർച്ചയ്ക്കാണോ തയ്യാറാകുന്നത്? അതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണ്, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവർക്കിടയ്ക്ക് ആഭ്യന്തര പ്രശ്നമുണ്ട്, അവർ മതങ്ങൾ തമ്മിൽ കലഹമുണ്ട്, ഇതൊക്കെ ശരി. ആ കലഹങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ? ആ ചർച്ച ചെയ്യേണ്ട ഇടത്തേക്ക് ആ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അവർ വന്ന് അവരുടെ ഒരു ജ്ഞാനം വിളമ്പാൻ ശ്രമിക്കും.
മറുപടിക്ക് നിൽക്കില്ല. ഇതാണ് സ്ഥിതി. അപ്പോഴാണ് നമ്മൾ സമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ആ വഴി പോകുന്നില്ല. ഇനി എന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ല കേട്ടിരുന്നില്ലേ, ഞാൻ ഞങ്ങൾ പറഞ്ഞില്ല കേട്ടിരുന്നില്ലേ, അത് ഞങ്ങളുടെ എമുക്കളുടെ സ്വത്വബോധവും സൃഷ്ടിവാദവും തമ്മിൽ ഒരു ബന്ധമില്ല. അവിടെ കേറുന്നതല്ല താങ്കൾ പറയുന്നത്, ഞാനാണ് പറഞ്ഞത്. അപ്പൊ ആ സാർ ഞാനല്ല പറഞ്ഞു, അവിടെ മുസ്ലിങ്ങളുടെ അത് തെറ്റാണ്, ഇത് അല്ല മുസ്ലിങ്ങളുടെ ശരിയും തെറ്റും പറയുന്നത്, മുസ്ലിങ്ങളുടെ ശരിയും തെറ്റും പറയുന്നത് സൃഷ്ടിവാദം ഇറക്കേണ്ട കാര്യമില്ല, സൃഷ്ടിയും പരിണാമവും ഒന്നും അവിടെ വരികയില്ല. നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞേ, നിങ്ങൾ അതാണ് പറഞ്ഞേ, എമുക്കളുടെ സ്വത്വബോധം പറയുന്ന ഇടത്ത് സാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? മറ്റേ മുഹമ്മദ് കല്യാണം കഴിച്ചു, ആഴ്ച മറ്റേതോ മറിച്ച് അതല്ലേ പറഞ്ഞിട്ടുണ്ട്? മതസ്ഥാപനം ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ്. അവിടെ വന്നിട്ട് അതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ സാറേ ചിന്തിക്കുന്നത്? അതുമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ പറയണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു ലക്ഷ്യവും അക്കാര്യത്തിലില്ല. പരിണാമം തെറ്റാണെന്ന് തെളിയിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പരിണാമം ശരിയാണെന്ന് തെളിയിക്ക വഴി അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്ക വഴി ഒന്നും നേടാനില്ലാത്തതിന്റെ കാരണം ഞാൻ ബൈബിള് പഠിക്കുന്നത് അത് വിശദീകരിക്കുന്നതിന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട്, എൻ്റെതായ ശരികളുണ്ട്, അത് എനിക്ക് പ്രൂവ് ചെയ്യാനും സാധിക്കും. അത് ഏത് സമൂഹത്തോടും ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ തത്വം എന്ത്, കാര്യകാരണങ്ങൾ എന്തെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത്ര അവസരങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഒരു കാര്യം ഒന്ന് എന്നോട് ചോദ്യം ചോദിച്ചു, വെസ്റ്റീജിയസ് ഓർഗൺ എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രൈവറ്റ് റൂം ഉണ്ടാക്കി. ആ ക്ലോസ് റൂമിൽ ആഷേർ ഉണ്ട്, ആശീഷ് ഉണ്ട്, താഴെ ഇരിക്കുന്ന ഒരു രാഹുലുണ്ട്. ഞാനാണ് അങ്ങോട്ട് കയറി വെസ്റ്റീജിയസ് ഓർഗനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ അവരോട് ചോദിക്കാം, അത് എനിക്കറിയാമെന്ന് പറയാൻ വേണ്ടിയല്ല. അപ്പൊ ചിലരുടെ ധാരണ എന്താന്ന് വെച്ചാൽ ഇത് ഈ രൂപത്തിൽ അവരെന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ലോകമില്ല. അത്തരം കാര്യങ്ങൾ ഈ യുക്തിവാദികളും നിരീശ്വരന്മാരും എപ്പോഴും ഓർക്കണം. ഇതേ ബോധത്തോടാണ് സനലിടമർ വന്നിട്ട് ഈ ക്രിസ്മസ് ഉണ്ടായത് എന്തോന്നാ, അത് നിക്കാസ് ഉന്നോദേശം വെച്ചാണെന്ന് പറഞ്ഞു. അത് എടുത്ത് തിരുത്തിയിട്ട് അഞ്ചാറ് തവണ കിടന്ന് ഉരുണ്ടു, ഒടുവിൽ സിയോ തെളിവിട്ട് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ് നാക്കുപിഴയാണ്. ഇങ്ങനെ നാക്കുപിഴച്ച് പിഴച്ച് ജീവിക്കില്ല, അത് ഒരു വഴി ഇവരുടെ മുമ്പിലില്ല. ഇവർ വരേണ്ടടുത്ത് വന്നിട്ടില്ല. നമുക്ക് അവസരം ഒരുക്കാം, നമുക്ക് യാതൊരു ഒരു കുഴപ്പമില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ എത്രയോ അനുഗാമികളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചർച്ചയാകാം. അവര് വരികയല്ല. ഞാൻ അന്നേരം ഒരാളോട് പറഞ്ഞു, ഇവരെയൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അന്നേരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10,000 rupees അന്നേരം ഇട്ട് കൊടുക്കും, വരികയില്ല, നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതിന്റെ കാരണം അല്ല, നിങ്ങളല്ലോ പറഞ്ഞേ, സുഹൃത്തല്ല പറഞ്ഞേ. ഇദ്ദേഹത്തിന് കൺട്രോൾ ഇല്ല, സെൽഫ് കൺട്രോൾ തീരെ ഇല്ല. ഒരു കാര്യം കേട്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ ആളോടെ കിടപ്പുണ്ട്, മനോജ് എന്ന പേര്, യുക്തിവാദിയാണ് മനോജ്, സനലമറിന്റെ അടുത്ത ആളാണ്. ചുമ്മാ കള്ളം പറഞ്ഞല്ലേ, ഇവിടെ താഴെ കേട്ടോണ്ടിരിക്കുന്ന ഒരു കേട്ട കാര്യ. അലക്സിന് തരുമെന്നല്ല പറഞ്ഞത്, ഞാനും അലക്സിന് തമ്മിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും. ഓക്കെ, ഇനിവേ, ഞാൻ ഇത്രയും പറഞ്ഞത് താഴെ കേട്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിന് അതിൻ്റെതായ സയന്റിഫിക്കൽ രീതിയിലേക്ക് അത് തിരിച്ച് ചോദ്യം ചെയ്യാനാവാത്ത ഇവരുടെ ആ മതത്തിന്റെ വിശ്വാസികൾക്ക്, അവരുടെ പുരോഹിതന്മാരും ഉണ്ട്, അവർക്ക് ആൾദൈവങ്ങളുണ്ട്, അവർക്ക് തെറ്റ് പറ്റൂല, അവർ ഒന്നിച്ചു കൂടി ഇരുന്ന് ചിരിച്ച് സന്തോഷിച്ച് കളിയാക്കി പോരുക, അങ്ങനെ എല്ലായിടത്തും ചെല്ലാം എന്ന് വിചാരിച്ചാൽ അതിനുണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ തെളിയിച്ചത്. വേറൊന്നും അല്ല, ഇതെല്ലാം റെക്കോർഡാണ്. സുഹൃത്തിന് സമയം തരാം. അല്ല, ഞാൻ തിരിച്ചു സമ്മതിച്ചേക്കാം. ഇവിടെ അലക്സ് അദ്ദേഹം പറഞ്ഞ കാര്യമെല്ലാം തെളിയിച്ചിരിക്കുന്നു. വിഷയം തീർന്നല്ലോ, ഇനി ഇടയ്ക്ക് ഇടപെടരുത്. അലക്സ് ഞങ്ങളോട് ഉച്ചയ്ക്ക് സംസാരിച്ചു വന്നപോലെ അദ്ദേഹം പറഞ്ഞ കാര്യമെല്ലാം കൃത്യം തെളിയിച്ചിട്ടുണ്ട്. കേട്ടവർക്ക് അത് ബോധ്യം വരികയും ചെയ്തു. ഓക്കെ, ഇനി ഇടപെടല്ല പ്ലീസ്. അത് മാന്യതയല്ല, ഇടയ്ക്ക് ഇടപെടുന്ന മാന്യതയല്ല പ്ലീസ്. ഓക്കെ, ഇവിടെ
നമ്മൾ എന്റെ ഇപ്പൊ തീരണ്ട ഈ ചർച്ച തീരേണ്ട നേരം കഴിഞ്ഞു. ഇതേ ഇടക്കിടക്കോട്ട് ഇടപെട്ടാണ് ഇത് വലിഞ്ഞു പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതിലേക്ക് ഒന്ന് വരട്ടെ. സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ചർച്ച ഇത് പ്രപഞ്ച സൃഷ്ടിയുടെ അതിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ച നിർമ്മിതിയുടെ പ്രപഞ്ച ഉത്ഭവത്തിന്റെ രഹസ്യം തേടി മനുഷ്യൻ ചരിത്രാതീത കാലം മുതൽ നടന്നിട്ടുണ്ട്. അത് ഗ്രീക്ക് ദാർശനികനായ അരിസ്റ്റോട്ടിൽ, എനിക്ക് തോന്നുന്നു ക്രിസ്തു 400 സംവത്സരം മുമ്പ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ, അവിടുന്ന് AD 1st century ജീവിച്ചിരുന്ന ചരകൻ, പിന്നീട് വന്നിട്ടുള്ള കാലിനോയിസ് അദ്ദേഹം 17th century പതിനെട്ടാം നൂറ്റാണ്ടിലാണ്. അതുപോലെ ജോൺ റേ അതിനു മുമ്പുള്ള ആളാണ്. അവിടുന്ന് നമ്മൾ ലൂയി പാസ്റ്ററും പിന്നീട് നമ്മുടെ ചാൾസ് ഡാർവിനും ഒക്കെ തന്നെ ഈ രംഗത്ത് ഗഹനമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഹ്യൂഗോ ഡിബ്രീസ് ആണ് ശരിക്കും ഉൾപരിവർത്തന സിദ്ധാന്തം കൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവിൽ പരിമിതി ഉണ്ടെങ്കിൽ തിരുത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ചില പേരുകൾ മാറി തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും കാലഗണനയിൽ. ഇത് ഇങ്ങനെ നടത്തിയ അന്വേഷണങ്ങളുടെ പോലും ചരിത്രമെടുത്താൽ അതിലെല്ലാം ക്രൈസ്തവ സാന്നിധ്യമാണ് കൂടുതലുള്ളത്. ഇവരെല്ലാം ചിലരൊഴിച്ച് ബാക്കി ആളുകളൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകളും ദൈവ സകലത്തിന്റെ സൃഷ്ടാവായ ഡിസൈനർ ആണെങ്കിൽ ദൈവത്തിനൊരു സൃഷ്ടാവ് വേണ്ടേ? സൃഷ്ടാവ് വേണ്ടാത്തവന്റെ പേരാണ് ദൈവം. ആ അൾട്ടിമേറ്റ് കോസ് ആണ് ദൈവം. പിന്നെയും കേറുന്നു എന്താ സംഭവിച്ചു ചെയ്തെന്ന് പറയാം. നിങ്ങളൊക്കെ എന്റെ പൊന്നു സഹോദര, എവിടെങ്കിലും പോയി ചർച്ചയുടെ ഒരു സാമാന്യ മര്യാദ പഠിച്ചിട്ട് വാ. ഒരു സാമാന്യ മര്യാദയുണ്ട്. യുക്തിവാദിക്ക് അത് ഉണ്ടായിക്കൊള്ളണമെന്നല്ലോ ഉണ്ടോ? എന്താ നമ്മൾ ചെയ്യുക? നിങ്ങൾക്ക് വേണേ പിന്നെ സമയം തരാന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിന് ശേഷം എന്നെ അങ്ങ് കൗണ്ടർ ചെയ്തു, അതിന് അവസരം തരാം, എന്നാലും സമ്മതിക്കുക. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയണോ ആശറേ? പാസ്റ്റർ പറയണം, പക്ഷെ ഇത് പിന്നെ ഒരു ഒരു വാക്ക് പാസ്റ്റർ ഒന്ന് പിൻവലിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. യുക്തിവാദി ഒന്ന് പിൻവലിക്കണം പ്ലീസ്. കാരണം നമ്മൾ കഴിഞ്ഞ 3 hours കണ്ടത് വെച്ച് നവനാസ്തികൻ, അതാണ് ബെറ്റർ നെയിം. നിരീശ്വരവാദി എന്ന് വിളിക്കുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ അങ്ങനെ അതെങ്ങനെ വേണമെങ്കിലും വിളിച്ചോളൂ, കുഴപ്പമില്ല. ഇല്ലില്ല, അത് ഞാൻ അതിനകത്ത് ആ ഒരു വേടിലൊന്നും പിടിക്കണ്ട. നമുക്ക് ശത്രുതാ മനോഭാവം വെച്ചൊന്നും പറയുന്ന അല്ല. അങ്ങനല്ല ഫാസ്റ്റർ, അതുകൊണ്ടല്ല. കാരണം നമ്മള് ഇപ്പൊ ഞാൻ എപ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞിട്ടില്ല നാഷണലിസത്തിന്റെ ഡെഫിനേഷൻ വെച്ച്, കാരണം ആ ഒരു നരേറ്റീവ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അലക്സ് എന്ന് പറയുന്ന സഹോദരൻ ഒരു ടൂൾ മാത്രമാണ് താഴെ ഇരിക്കുന്ന ആളുകളോട് എന്റെ ആശയം കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു സ്ഥലം. അത് മാത്രമായിട്ടേ ഞാൻ ഇതിനെ കൂട്ടിയിട്ടുള്ളൂ. ആർക്കും വരാമല്ലോ, ഞങ്ങൾ അതിന് അവസരം കൊടുത്താണ്. താങ്കൾക്ക് സഫീഷ്യന്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് അധികം ആളുകളെ, വേറെ ആളുകളെ, നമ്മുടെ ആളുകളെ പോലും അധികം കെട്ടിയിട്ടില്ല. താങ്കളും താങ്കൾ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ അവർക്കും വരാമായിരുന്നു. താങ്കൾക്ക് ഇനി വേണ്ടി സമയം തരാം. അല്ലാതെ അവസാനം പറഞ്ഞ് താങ്കളെ ചെറുതാക്കിയിട്ട് എനിക്കൊന്നും നേടാനില്ല. പക്ഷെങ്കിൽ മറ്റൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മനുഷ്യസൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഒക്കെയുള്ള ബൈബിൾ സിദ്ധാന്തങ്ങളുണ്ട്, ബൈബിൾ ആശയങ്ങളുണ്ട്. നാളെ അത് വേണമെങ്കിൽ നമുക്ക് ടോപ്പിക് ഇട്ട് ചർച്ച ചെയ്യാം. ഒരു മടി ആ കാര്യത്തിലില്ല. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് സകലതെന്ന് വിശ്വസിക്കും. കാരണം ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടി വേണ്ടാത്തവനാണ്. സൃഷ്ടി വേണ്ടാത്തവൻ, സൃഷ്ടിക്ക് കാരണമായിട്ടില്ലാത്തവൻ. കാരണം ഈ സമയമുണ്ടെങ്കിലേ സൃഷ്ടിയുള്ളൂ, സൃഷ്ടി എന്ന പദത്തിനർത്ഥമുള്ളൂ. സമയം അല്ലെങ്കിൽ സ്പേസിനെ ബേസ് ചെയ്താണ് സൃഷ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്ക് മുമ്പേ ഉള്ളത് സ്പേസ് ടൈമാണ്. ടൈമും ടൈമിലാണ് സ്പേസ് ഉണ്ടാകുന്നത്. അപ്പൊ ടൈമിൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ടൈം ഒരു സൃഷ്ടിയാണ്. അപ്പൊ ടൈം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അപ്പൊ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ 3-4 ഉത്തരം വരും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു കാരണം, ഇത് അൽഭുതത്തോട്ട് മുമ്പോട്ട് വെച്ചൊരു ചിന്തയല്ല. ഇതും സൈദ്ധാന്തികന്മാർ മുമ്പോട്ട് വെച്ച ചിന്തയാണ്. ക്രിസ്തുവിന് 500 മുമ്പ് ജീവിച്ചിരുന്ന ഹെറാക്ലീറ്റസ് ആണ് പ്രപഞ്ചത്തിൽ അദ്ദേഹം ഒരു ക്രമം കാണുകയാണ്. ഒരു ക്രമം, എല്ലാത്തിനും ഒരു ക്രമം കാണുകയാണ്. പ്രപഞ്ചത്തിന്റെ അടുക്കും ചിട്ടയും കാണുകയാണ്. പ്രപഞ്ചത്തിന്റെ അനസ്യൂതമായ ഈ നിലനിൽപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ജീവജാലങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഒരു ക്രമം. ആ ക്രമത്തെ കണ്ട് ഇത് പല സൃഷ്ടികർത്താക്കൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ക്ലാഷ് ഉണ്ടാവും. പലരുടെ ഇംഗിതം പോലെ പോയെങ്കിൽ, പല ശക്തികളുടെ ഒരു ശ്രമം കൊണ്ട് ഈ പ്രപഞ്ചം പോവുകയാണെങ്കിൽ അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടായാൽ അവരെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം. അതും ചിന്തിച്ചു പോയപ്പോൾ അദ്ദേഹം കണ്ടെത്തി ഇവയെല്ലാം ഒരാജ്ഞ അനുസരിക്കുന്നു. ഒരാജ്ഞയുടെ വെളിച്ചത്തിൽ പ്രപഞ്ചം ചരിക്കുന്നു. ഭയങ്കരമായി എല്ലാ കാര്യങ്ങളും ഒരു ലോയ്ക്ക് ബേസ് ചെയ്ത് പോകുന്നു. ഒരു അലിഖിത നിയമം അനുസരിച്ച് പോകുന്നു. ആ അലിഖിതമായ പ്രപഞ്ച ആജ്ഞാശക്തിക്ക് അദ്ദേഹം ഇട്ട പേരാണ് ലോഗോസ് എന്നുള്ളത്. ഈ ലോഗോസ് കൺസെപ്റ്റ് ഹീറാക്ലീറ്റസ് എന്ന് പറയുന്ന എഫസോസിലെ ചിന്തകന്റെ പ്രയോഗമാണ്. 500 BC അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ ഹെറാക്ലിറ്റസ് പറയുന്ന ആ ചിന്ത അനുസരിച്ച് ലോഗോസ് എന്ന ഒരു ആജ്ഞാശക്തി എവിടെ നിന്നോ ഉത്ഭവിക്കുന്നു. ആ ശക്തിയാണ്
ഈ ക്രമത്തെ ഈ പ്രപഞ്ചത്തെ കൃത്യമായി അതിന്റെ താളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ലോഗോസ്, ബൈബിൾ അതിന് മറുപടി കൊടുത്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ലോഗോസ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ ലോഗോസ് ദൈവമായിരുന്നു, ആ ലോഗോസ് ദൈവത്തോടു കൂടെയായിരുന്നു, ആ ലോഗോസ് ദൈവവചനമായി ജഡമെടുത്ത് പ്രപഞ്ചത്തിൽ വന്നു. ഇതാണ് ഞങ്ങൾക്ക് ബൈബിളിന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് ഞങ്ങളുടെ താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, ശാസ്ത്രജ്ഞന്മാരെയോ പരിണാമം വിശ്വസിക്കുന്നവരെയോ അല്ലെങ്കിൽ പ്രത്യക്ഷവാദികളായ യുക്തിവാദികളെയോ, യുക്തിവാദികളെന്ന പ്രത്യക്ഷവാദികൾ അതായിരിക്കും കറക്റ്റ് കേസ്, അത് പറച്ചിലെ ആ യുക്തിവാദമുള്ളൂ, ചിന്തയിൽ ആ യുക്തി നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഏത് സമൂഹത്തിലും ഞങ്ങൾക്ക് വിരോധമില്ല, സ്നേഹം മാത്രം. മറിച്ചൊരു കാര്യം, ഈ പ്രപഞ്ചത്തിന് കാരണഭൂതനായ ആത്യന്തികനായ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ കൃത്യം നിർവചിച്ചിട്ടുള്ളത് ബൈബിളാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്ത് വസിക്കുന്നവൻ, അദൃശ്യൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സകലത്തിന്റെയും കാരണഭൂതൻ, മഹാദൈവത്തെ ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരണഭൂതനായിട്ട് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ആ തിരുവെഴുത്തിന്റെ കാരണഭൂതനായ, പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ ആ ദൈവത്തിന്റെ പുത്രൻ ഇഹലോകത്തിൽ ജഡം ധരിച്ചു വന്നു എന്നതാണ് സുവിശേഷ സിദ്ധാന്തത്തിന്റെ ആധാരം. അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇവിടെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളെ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അത് കൺവിൻസ്ഡ് ആയ ഒരു ഫാക്ട് എന്ന നിലയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഇനി ഞങ്ങളെ സംബന്ധിച്ചോളം ദൈവം ഒരു ചിന്തയോ ഒരു സിദ്ധാന്തമോ അല്ല, പ്രൂവണായിട്ടുള്ള ലാവിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു വ്യക്തിത്വവുമല്ല. മറിച്ച് ദൈവം ഇമ്പരിക്കലായിട്ട് ഞാൻ ആസ്വദിച്ചറിയുന്ന തിരിച്ചറിയുന്ന ആ യാഥാർത്ഥ്യമാണ്. എന്നോട് സംസാരിക്കുന്ന, ഞാൻ ഇടപഴകുന്ന, ഞാൻ ആലിംഗനം ചെയ്യുന്ന, ഞാൻ മിസ്റ്റിക്കലായ ഒരു ബന്ധം പുലർത്തുന്ന ആത്യന്തികനായ ആ ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അത് വെറുതെ ഉള്ളൊരു ചിന്തയല്ല, എവിടെയോ ഇരിക്കുന്ന എനിക്ക് അപ്രാപ്യനായ ഒരു ദൈവത്തെക്കുറിച്ചല്ല, ഞാൻ ആസ്വദിച്ചറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. എനിക്ക് ആ ദൈവത്തെ ആസ്വദിച്ചറിയാൻ കഴിഞ്ഞത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ എനിക്ക് സ്നേഹമുള്ളവനായി, കാരുണ്യവാനായി, വെളിച്ചമായി എന്നെ വഴി നടത്തി. ആ വെളിച്ചത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ആത്മാർത്ഥത മുഴുവൻ ആധാരം അതായതയാൽ ഇവിടെ കേട്ടിരിക്കുന്ന ഏതൊരാൾക്കും ആ ക്രിസ്തു ചൈതന്യം ബലവും ഊർജവും കാരുണ്യവും പകരട്ടെ. പരിണാമം ശരിയോ തെറ്റോ എന്ന് എനിക്ക് ആശങ്കയില്ല ആ വിഷയത്തിൽ. അന്ന് എന്തുമായിക്കൊള്ളട്ടെ, അത് എന്നെ അജ്ഞത അവിടെ ഉണ്ടോ നിങ്ങൾ കരുതിക്കും, എനിക്ക് അതിലൊന്നും വിരോധമില്ല, എനിക്ക് അവിടെ ഒരു സംശയമില്ല. കാരണം പരിണാമം പറഞ്ഞാലും മറ്റൊന്ന് പറഞ്ഞാലും പ്രൈമാക്കോസ് ഒരു മിറക്കിളാകാനേ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. പ്രൈമാക്കോസ് അത് നാച്ചുറൽ അല്ലാത്ത നമ്മുടെ അതീന്ദ്രിയമായ മെറ്റാഫിസിക്കലായ ഒരു ലോകത്ത് നിന്ന് ഈ ലോകം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നതിലേക്കാണ് അതിന്റെ ആത്യന്തിക കാരണം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ ദൈവത്തെ കാണുന്നു, അവിടെ ഞാൻ സർവശക്തനെ കാണുന്നു, അവിടെ ഞാൻ ആത്യന്തിക വിധികർത്താവിനെ കാണുന്നു. അതുകൊണ്ട് ആ വിധികർത്താവിനെ കുറിച്ചുള്ള വചനം പറയുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഞാൻ പറഞ്ഞത് അത്രയുള്ളൂ, ലളിതമായി ഞാൻ അത്രയും പറഞ്ഞു ഉപസംഹരിക്കുന്നു. ഈ ചർച്ചയിൽ ക്ഷണിച്ചു വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. വിശേഷിച്ച് ഇവിടേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച അലക്സ് വന്നു, അതുപോലെ ആഷിർ വന്നു, ബ്രദർ ജെറിൻ, പ്രിൻസ്, ബ്രദർ സാജു, സിജോ ജോസഫ്, ആഷിഷ്, പിന്നെ മോഡറേറ്റ് ചെയ്തവരുണ്ട്. അവരോടെല്ലാം ഹൃദയംഗമായിട്ട് എനിക്ക് നന്ദിയുണ്ട്. ഈ ചർച്ച കൊണ്ട് ഞാൻ ആരോടും പരിഭവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നാളെയും കൂടുതൽ കരുത്തോടെ, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ ആദരവോടെ പരസ്പരം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ പറയാം. അതിനുവേണ്ടിയുള്ളതാണ് ഈ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങളെ ഏറ്റവും കാര്യക്ഷമതയോടെ മൂല്യവത്തായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ചർച്ചയിൽ പരസ്പരം പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതും വിട്ടുകളയണം എന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുന്നു. ബാക്കി മോഡറേറ്റേഴ്സിലേക്ക് ഞാൻ അവസരങ്ങളെ കൊടുക്കുന്നു. സിജോ ജോസഫ് ഇടപെട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ.